കലാഭവൻ മണിയുടെ മരണത്തിൽ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. മലയാളി മനസാക്ഷിയെ ഞെട്ടിച്ചതാണ് കലാഭവൻ മണിയുടെ മരണം. ആ മരണത്തിന്റെ ഉത്തരവാദി ആരാണ് എന്നറിയാനാണ് ഹൈക്കോടതി സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആർ എൽ വി രാമകൃഷ്ണൻ മണിയുടെ സഹോദരൻ, ടി യു രാധാകൃഷ്ണൻ കെ പി സി സി സെക്രട്ടറി, അഡ്വക്കേറ്റ് ഗിരിജ വല്ലഭൻ സി പി ഐ എം നേതാവ് എന്നിവരാണ് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത്. കലാഭവൻ മണിയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ ആർ എൽ വി രാമകൃഷ്ണൻ, കലാഭവൻ മണിയുടെ മരണത്തിൻ്റെ പൂർണ്ണ വിശദാംശങ്ങൾ തേടി നിരാഹാര സമരം അനുഷ്ഠിച്ചു 6 ദിവസം. അത് കഴിഞ്ഞതിന് ശേഷം ഹൈക്കോടതിയിൽ നിയമ പോരാട്ടം നടത്തി സംസ്ഥാന പോലീസിന് കണ്ടെത്താൻ കഴിയാത്ത എന്തുണ്ട് എന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത്? ഇതിൽ തുടക്കം മുതൽ പറഞ്ഞു വന്നൊരു കാര്യം, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തുടങ്ങി ബാക്കി എല്ലാ റിപ്പോർട്ടുകളിലും ചേട്ടൻ്റെ ഉള്ളിൽ മരകമായ വിഷങ്ങൾ ഉള്ളിൽ ചെന്നിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പിന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ഉത്തരവ് പ്രകാരം മെഡിക്കൽ ബോർഡ് സംഘങ്ങൾ, അതായത് 10 മെഡിക്കൽ ബോർഡ് അംഗങ്ങളടങ്ങിയൊരു സംഘം, ഇതിൽ മണിച്ചേട്ടൻ്റെ മരണ കാരണം മീഥൈൽ ആൽക്കഹോൾ പോയ്സണിംഗ് ആണ് മരണ കാരണം എന്ന് പറയുന്നു. ഈ ഒരു മരണ ഇത് ഈ സ്ഥിരീകരണത്തിന് മുമ്പ് തന്നെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ, അദ്ദേഹത്തിന് മാരകമായ രോഗങ്ങളും അല്ലെങ്കിൽ പറഞ്ഞാൽ അറയ്ക്കുന്ന രോഗങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള മാധ്യമ വാർത്തകളും അതോടൊപ്പം സോഷ്യൽ മീഡിയയിലെ വാർത്തകളൊക്കെ വന്നു കഴിഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഇതിൽ ചേട്ടൻ രോഗം മൂലമല്ല മരണപ്പെട്ടത്. ഈ മീഥൈൽ ആൽക്കഹോൾ എന്ന പോയ്സൺ, അത് ഒരു വ്യക്തിക്ക് സാധാരണ ഒരു കടയിൽ ചെന്ന് വാങ്ങിക്കാനോ അല്ലെങ്കിൽ മറ്റു എവിടെന്നെങ്കിലും കിട്ടുന്നൊരു സാധനമല്ല, ഇത് ലൈസൻസ്ഡ് ആയിട്ടുള്ള സാധനമാണ്. അത് മീഥൈൽ ആൽക്കഹോൾ എന്ന് പറയുന്ന ഈ ആസിഡ് വളരെ ചെറിയ അളവിലൊന്നുമല്ല ചേട്ടൻ്റെ ഉള്ളിൽ ചെന്നിട്ടുള്ളത്. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തുടങ്ങി ബാക്കി എല്ലാവരും ഏറ്റവും അവസാനം നാഷണൽ ലാബിലെ റിപ്പോർട്ടിൽ വരെ ചേട്ടൻ്റെ ഓരോ ആന്തരിക അവയവങ്ങളും പലതരത്തിൽ, അതായത് 30-35 അല്ലെങ്കിൽ ഇത്രയും ഇരട്ടി ശതമാനമാണ് കണ്ടിട്ടുള്ളത്. ഇത് ഡയാലിസിസിന് ശേഷമുള്ള റിപ്പോർട്ടാണ്. അപ്പോൾ ഡയാലിസിസിന് മുമ്പ് ഈ മീഥൈൽ ആൽക്കഹോൾ എങ്ങനെ ചേട്ടൻ്റെ ഉള്ളിൽ എത്തി എന്നുള്ള കാര്യം സംശയമാണ്. അഡ്വക്കേറ്റ് ഗിരിജ വല്ലഭൻ, ഇക്കാര്യത്തിൽ ഒരു അന്തർ സംസ്ഥാന ബന്ധങ്ങളൊന്നും സംശയിക്കുന്നില്ല, ഈ ചാലക്കുടിയിൽ നടന്ന കാര്യങ്ങളേ ഉള്ളൂ. എന്നിട്ടും കമ്മ്യൂണിസ്റ്റ് കുടുംബമായ കലാഭവൻ, കുടുംബാംഗമായ കലാഭവൻ മണിയുടെ മരണത്തിൽ ആ കുടുംബത്തിലെ സഹോദരന് 6 ദിവസത്തെ നിരാഹാര സമരവും ഹൈക്കോടതിയിൽ നിയമയുദ്ധവും നടത്തേണ്ടി വന്നു. ശരിയാണ്, സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ പോലും അതിനോടൊരു വിസമ്മതമാണ് സി ബി ഐ ആദ്യം പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ ഈ നിലയിലുള്ള ഒരു സമരമാർഗവും നിയമ പോരാട്ടവും നടത്തേണ്ടി വന്നു. ആ സാഹചര്യം എങ്ങനെയുണ്ടായി? സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബം കലാഭവൻ മണിയുമായിട്ടുള്ള അടുപ്പം ഞങ്ങളുടെ പാർട്ടിയുടെ ഏറ്റവും താഴെത്തട്ടുള്ള ഘടകം തൊട്ട് ഞങ്ങൾ പ്രവർത്തിച്ചിരുന്ന മണിയുടെ മരണത്തിലെ ദുരൂഹതകൾ നീക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ താല്പര്യം. സഖാവ് പിണറായി വിജയൻ അധികാരമേറ്റതിന് ശേഷം ഈ മരണത്തിലെ ദുരൂഹതകൾ ഉണ്ട് എന്ന് കുടുംബാംഗങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അന്വേഷണം സി ബി ഐ ഏൽപ്പിക്കുന്നതിന് വേണ്ടി കേരള സംസ്ഥാന ഗവൺമെൻറ് തീരുമാനമെടുക്കുകയും ഉത്തരവിറക്കുകയും കേന്ദ്ര ഗവൺമെൻറിനെ സമീപിക്കുകയാണ് ഉണ്ടായത്. പക്ഷെ കേന്ദ്ര ഗവൺമെൻറിൻ്റെ ഭാഗത്തു നിന്ന്, സി ബി ഐയുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ അനുകൂല നടപടികളും ഉണ്ടാകാതെ വരികയാണ് ഉണ്ടായിട്ടുള്ളത്. ടി യു രാധാകൃഷ്ണൻ, പോലീസിൻ്റെ അന്വേഷണം തൃപ്തികരമല്ല എന്ന് കുടുംബം കരുതുന്നുണ്ട് എങ്കിൽ പോലീസിന് അക്കാര്യത്തിലൊരു വ്യക്തമായ പ്രത്യേക അജണ്ട ഉണ്ടാകാനിടയില്ല. പകരം ആ അന്വേഷണത്തിൽ കാര്യക്ഷമത ഇല്ലാതിരിക്കാനുള്ള എന്തെങ്കിലും അട്ടിമറി ശ്രമം ഉണ്ടായതായി താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരു കുടുംബത്ത് ഒരാൾ മരിച്ചാൽ, അത് മണിയെപ്പോലെ ഏറെ പ്രാധാന്യമുള്ള ഒരു വ്യക്തി മരണപ്പെടുമ്പോൾ ആ മരണത്തിൻ്റെ സ്വാഭാവികത, സ്വഭാവം ആദ്യം ബോധ്യപ്പെടേണ്ടത് അവരുടെ വീട്ടുകാർക്കാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക്, അദ്ദേഹത്തിൻ്റെ മകൾക്ക്, അദ്ദേഹത്തിൻ്റെ സഹോദരി സഹോദരന്മാർക്കാണ് ആ മരണം എങ്ങനെയാണ് സംഭവിച്ചതെന്ന് ആദ്യം ബോധ്യപ്പെടേണ്ടത് അവരുടെ വീട്ടുകാർക്കാണ്. സമൂഹത്തിന് അതിന് ശേഷമേ ബോധ്യപ്പെടേണ്ട കാര്യമുള്ളൂ. ആ കാര്യത്തിൽ അന്വേഷണ ഏജൻസികൾക്ക് അവരുടെ കുടുംബത്തെ ഇതുവരെയും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. പോലീസിന് അവരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. മാത്രമല്ല പോലീസിന് അന്വേഷണത്തിൽ പലപ്പോഴും വഴിതെറ്റിപ്പോയിട്ടുണ്ട് എന്നാണ് അവരുടെ ആരോപണം. ആദ്യഘട്ടത്തിൽ അന്വേഷിച്ച DYSP കണ്ടെത്തലുകൾക്ക് അതിനെ തടയിട്ടുകൊണ്ട് മറ്റ് ചില ആളുകളെ അതിലേക്ക് കൊണ്ടുവരികയും ആ അന്വേഷണ ചുമതല കൈമാറുകയും ചെയ്തത് മുതൽ ഈ മരണത്തിൽ എന്തോ ദുരൂഹതകൾ അവശേഷിക്കുന്നു എന്ന സംശയം പൊതു സമൂഹത്തിൻ്റെ ഇടയിലും വളർന്നു വന്നിട്ടുണ്ട്. ഷേറൽ വിരാമകൃഷ്ണൻ, ഒരുപക്ഷെ മലയാള സിനിമയിൽ ജയന് ശേഷം ഇങ്ങനെ മലയാളി മനസ്സിനെ ഉലച്ച മരണം ഉണ്ടായിട്ടുണ്ടാവില്ല. ജയൻ്റെ മരണത്തിന് ശേഷം അറിയാമല്ലോ, ഞങ്ങളൊക്കെ ബാല്യത്തിലായിരുന്ന ഘട്ടത്തിൽ ജയൻ മരിച്ചിട്ടില്ല, ജയൻ അമേരിക്കയിലുണ്ട് എന്ന് പറഞ്ഞ് പുസ്തകങ്ങൾ വരെ ഇറങ്ങി. സമാനമായ വിധത്തിൽ കാസർഗോഡ് നിന്ന് എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരം വരെയുള്ള എല്ലാ കവലകളിലും ഇപ്പോഴും കലാഭവൻ മണിയുണ്ട്. അങ്ങനെ ഒരു കലാഭവൻ മണിയെ
മരണത്തിന് വിട്ടുകൊടുക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഉത്തരവാദിത്വത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കുടുംബാംഗങ്ങൾ വേണ്ട രീതിയിൽ മണിയെ സംരക്ഷിച്ചിരുന്നോ? അനാവശ്യ കൂട്ടുകെട്ടുകൾ ഉണ്ടായിരുന്നു, ദുശീലങ്ങൾ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് കുടുംബാംഗങ്ങൾക്ക് യഥാർത്ഥത്തിൽ മണിയെ പ്രതിരോധിച്ച് നിർത്താൻ കഴിഞ്ഞിരുന്നോ? ഒരു ദുശീലം എന്ന് പറയാനായിട്ട് അദ്ദേഹത്തിന് അങ്ങനെ പ്രത്യേക ദുശീല സ്വഭാവങ്ങൾ ഉണ്ടായിട്ടില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം സാധാരണ ഏതൊക്കെ വ്യക്തികൾ ആഘോഷിക്കുന്ന പോലെയുള്ള ആഘോഷങ്ങളാണ് അല്ലെങ്കിൽ എല്ലാവരും കൂടെ സന്തോഷിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇവിടെ ആകെ ചേട്ടന് മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞ അസുഖം ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് ഇത് മദ്യപാനം അല്ലെങ്കിൽ ഇത് കഴിച്ചിരുന്ന ബിയർ കഴിക്കൽ നിർത്തിയതായിരുന്നു. ഈ പറഞ്ഞ വ്യക്തികളെല്ലാവരും തന്നെ, കൂടെയുണ്ടായിരുന്ന വ്യക്തികളെല്ലാവരും തന്നെ ഒരേ സമയം അദ്ദേഹത്തിന് മരുന്നുകൾ കൊടുക്കുകയും അതേസമയം തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പ്രേരിപ്പിക്കുകയും ചെയ്തു. ഇത് ഒരു കലാഭവൻ മണി എന്ന് പറഞ്ഞ വ്യക്തിയെ നമുക്ക് കൂടെ കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരാൾ അല്ലെങ്കിൽ ഇന്നത് ചെയ്യും ഇന്നത് ചെയ്യുന്ന ഏത് സമയം കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരാൾ, അദ്ദേഹം പൊതുജനങ്ങളുടെ സ്വത്താണ്, സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ നമുക്ക് എത്ര സമയം ഇറങ്ങി നടക്കാൻ പറ്റും? മീഥൈൽ ആൽക്കഹോൾ അടങ്ങുന്ന വിഷമദ്യം ഒരുപക്ഷെ മണി നേരത്തെ തന്നെ ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ടാകും, അതിന്റെ തുടർച്ചയായിട്ടുള്ളതായിരിക്കില്ലേ ഒരുപക്ഷെ? പിന്നെ ഒരിക്കലും അദ്ദേഹം മീഥൈൽ ആൽക്കഹോൾ പോലുള്ള ഹോട്ടലുകൾ കഴിക്കുക അത് ഒരിക്കലും കഴിക്കുന്നില്ല. ബിയറാണ് കഴിക്കുന്നത്, അതിലൊരിക്കലും മീഥൈൽ ആൽക്കഹോൾ വരില്ല. സാധാരണ ലൈസൻസുള്ള മദ്യത്തിൽ ഒന്നും തന്നെ മീഥൈൽ ആൽക്കഹോൾ വരില്ല. മീഥൈൽ ആൽക്കഹോൾ എന്ന് പറയുന്നത് അത് വാറ്റുചാരായം പോലുള്ള സാധനങ്ങളാണ്. ഈ പോലീസിൻ്റെ പ്രഥമ അന്വേഷണങ്ങളെല്ലാം തന്നെ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ വ്യക്തികളും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അത്തരത്തിലുള്ള മദ്യങ്ങൾ കഴിക്കില്ല. 3 ദിവസമായി പുറത്തു പോവാത്ത ഒരു വ്യക്തിയുടെ ആ സ്ഥലത്തേക്ക് ആര് കൊണ്ടുവന്നു? ഈ പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് വരന്തരപ്പള്ളിയിലുള്ള ഒരു ജോയ്, ഒരു വിനയൻ എന്ന് പറഞ്ഞ 2 പേരും ഇവിടെ ഇത്തരത്തിലുള്ള ചാരായം കൊണ്ടുവന്നിരുന്നെന്നും അത് കഴിച്ചത് കൂടെയുണ്ടായിരുന്ന വ്യക്തികളാണ്, കൂടെയുണ്ടായിരുന്ന വ്യക്തികൾ അത് കഴിക്കാറുണ്ടെന്നും പോലീസ് റിപ്പോർട്ടിലുണ്ട്. ഇത് ഞാൻ പറയുന്നതല്ല, പോലീസ് റിപ്പോർട്ടിൽ ഇത്രയും വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരൊരു അഡ്രസ്സ് പോലും ഇതിലില്ല. എ ജോയ്, എ വിജയ്, എ വിനയൻ, അവരെ ഒരു അഡ്രസ്സും, അവരെ എവിടെ താമസിക്കുന്നു അല്ലെങ്കിൽ ഏത് വ്യക്തികളാണെന്ന് പോലും പോലീസ് റിപ്പോർട്ടിലില്ല. അപ്പോൾ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാ ഈ വാറ്റുചാരായം അവിടെ എങ്ങനെ എത്തി, അവിടെ ആര് കഴിക്കുന്നു എന്നും വളരെ വ്യക്തമായി കഞ്ചാവ് വരെ വലിക്കുന്ന വ്യക്തികളുടെ പേര് പോലീസ് റിപ്പോർട്ടിലുണ്ട്. ഇതിനെതിരെ പെറ്റി കേസ് പോലും എടുത്തിട്ടില്ല. അപ്പോഴും കലാഭവൻ മണി മദ്യപാനിയായിരുന്നു, കലാഭവൻ മണി കുടിച്ചു മരിച്ചവനാണ്, കലാഭവൻ മണി രോഗം വന്ന് മരിച്ചതെന്ന് വരുത്തി തീർക്കുക, അത് തന്നെയാണ് പോലീസ് FIR ചെയ്തിട്ടുള്ളത്. FIR അമൃത ഹോസ്പിറ്റലിൽ വെച്ച് ഇതിൽ ദുരൂഹതയുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഡോക്ടർമാർ അവിടെ നിന്ന് ചാലക്കുടി പോലീസിന് വിവരം അറിയിച്ചതാണ്. ചാലക്കുടി പോലീസിന് വെളുപ്പാങ്കാലത്ത് വിവരം അറിയിച്ചിട്ട് ചേട്ടൻ മരിച്ചതിന് ശേഷം രാത്രി 7 മണിയോടുകൂടിയാണ് ചാലക്കുടി പോലീസ് അവിടെ വന്നത്. ചാലക്കുടി പോലീസ് അവിടെ വന്നപ്പോൾ അവിടെ ഒരു കേസ് ഷീറ്റ് ഉണ്ട്, ഒരു രോഗീനെ അവിടെ അഡ്മിറ്റ് ചെയ്ത കേസ് ഷീറ്റ് അവിടെ കിടക്കുന്നുണ്ട്. ആ കേസ് ഷീറ്റ് അവർ പരിശോധിക്കാതെ FIR മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സ കിട്ടാതെ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേസ് ഷീറ്റിൽ ഒരു അവർ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ കൂടെയുണ്ടായിരുന്ന വ്യക്തികളെ, ജോലി ചെയ്തിരുന്ന വ്യക്തികളെ ചോദ്യം ചെയ്തതിൽ വെളുപ്പിന് 6 മണി മുതൽ കണ്ട വ്യക്തിയാണ് മാനേജറായിട്ടുള്ള വ്യക്തി. ആ വ്യക്തി വൈകുന്നേരം 3 മണിക്ക് കണ്ടുള്ളൂ, 4:45 ആശുപത്രിയിൽ എത്തിച്ചു. അപ്പോൾ അതായത് മണിയുടെ മരണത്തിൽ യാതൊരു തരത്തിലും കൂട്ടുനിന്നിട്ടില്ല, കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചു എന്ന് പറയുന്നതിന് വേണ്ടി 3 മണിക്ക് കണ്ട മണിയെ 4:45 ആശുപത്രിയിൽ എത്തിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ വ്യക്തിയാണ് 7 മണിക്ക് അവിടെ വന്ന് ഈ ഡോക്ടറെയും നേഴ്സിനെയും ബാക്കി എല്ലാവരും വിളിച്ചു വരുത്തിയത്. അതേ ഇൻക്വസ്റ്റിൽ തന്നെ മറ്റൊരാളെ ചോദ്യം ചെയ്തിൽ പറയുന്നു, ഈ പറഞ്ഞ മാനേജർ വിളിച്ചപ്പോൾ 11 മണിയോടുകൂടെ ഞാൻ അവിടെ എത്തിയപ്പോൾ അവിടെ മാനേജർ ഉണ്ടായിരുന്നു എന്ന് മറ്റൊരു മൊഴിയിലും പറയുന്നു. ഇത് പോലീസ് വരുത്തി വെച്ച സ്വാഭാവികമായിട്ടുള്ള പ്രവൃത്തിയാണോ, അത് അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടുള്ള പ്രവൃത്തിയാണോ? പോലീസ് അങ്ങനെ ചെയ്യണം എന്തിനും കലാഭവൻ മണിയോട് ഇങ്ങനെ ചെയ്യണം ഞങ്ങൾക്കറിയൂ. ഒരുപക്ഷെ ഇത് RLB രാമകൃഷ്ണന്റെ മാത്രം ആവശ്യമായോ? മണിയുടെ മരണം എങ്ങനെയാണ് ഉണ്ടായത്? ഒരിക്കലും ഞങ്ങളെ കുടുംബാംഗങ്ങളാണ് ഈ മൊത്തിരിക്കുന്നത്. ഇദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരുവിധം കേരളത്തിലെ ഒട്ടനവധി ആരാധകരുണ്ട്. ഒരുപക്ഷെ കുടുംബാംഗങ്ങളെക്കാളും അത് ഇന്നും നെഞ്ചുപൊട്ടി. ഇന്നൊരു 14-15 വണ്ടി വന്നിട്ടുണ്ട് വീട്ടില് ബസ്, കേരളത്തിന് അങ്ങോളം ഇങ്ങോളം ജനങ്ങൾ. ഇത് എല്ലാവരും കൂടെ വികാരമാണ്. കലാഭവൻ മണി ഒരിക്കലും ഞാൻ പറയുന്ന ഒരിക്കലും ഒരു കുടുംബ സ്വത്തല്ല. ഈ രാഷ്ട്രീയക്കാരെല്ലാം നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും ഇവര് ഒരു സമരം ചേട്ടന്റെ മരണത്തെ സംബന്ധിച്ച് പോലീസിന്റെ അന്വേഷണം ഇഴഞ്ഞു പോകുന്നു എന്നുള്ള പരാതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൊടുത്തപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് CBIക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാലോ ഓർഡർ ഇറക്കി. 1 വർഷക്കാലം വരെ ഞങ്ങൾ കാത്തിരുന്നു. ഈ 1 വർഷക്കാലത്തിനിടയ്ക്ക് ഇവിടെ തെറ്റുപറ്റിയത് CBIക്ക് വിട്ടതിനോടൊപ്പം തന്നെ സമാന്തരമായിട്ടുള്ള പോലീസ് അന്വേഷണം വെച്ചു. ലാസ്റ്റ് ഈ പോലീസ് എന്ത് ചെയ്തു? തെളിവുകളില്ലാന്ന് പറഞ്ഞുകൊണ്ട് 1 കൊല്ലത്തുന്നതിന് മുമ്പ് തന്നെ മണിയുടെ മരണത്തിന് തെളിവുകളില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേസ് അവസാനിപ്പിക്കാൻ പോയി. ഈ സമയത്താണ് ഞങ്ങൾക്ക് നിരാഹാര സമരം എടുക്കേണ്ടി വന്നത്. 1 വർഷം വരെ ഞങ്ങൾ കാത്തിരുന്നു. അപ്പോൾ ഞങ്ങൾ സമരത്തിനെടുത്തപ്പോൾ എല്ലാ രാഷ്ട്രീയ സംഘടനകളും ഞങ്ങളുടെ സഹായത്തിനെത്തിയിരുന്നു. അപ്പോൾ ഇവിടെ ഒരു
പ്രത്യേകിച്ച് ഒരു കാര്യം, പോലീസ് ഇത് ആത്മഹത്യയാണോ കൊലപാതകമാണോ സ്വാഭാവികമാണോ? ഏതൊരു മരണം നടന്നാൽ ഒരു ഉത്തരം ഉണ്ടാവുമല്ലോ, ഒരു ഉത്തരം തരാൻ പോലീസിന് എന്തുകൊണ്ട് സാധിച്ചില്ല? അവസാനം കോടതിയിലെ റിപ്പോർട്ട് സംബന്ധിച്ചല്ലോ, മണി വാസ് ഡൈഡ് ഓഫ് മീഥൈൽ ആൽക്കഹോൾ പോയിസണിങ്. ഇതാ ഇത് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടാണ്. ഈ ഒരു ഉത്തരം തരാൻ കേരള പോലീസിന് കഴിഞ്ഞില്ലേ? ഇത്രയും അന്വേഷണങ്ങൾ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മുതൽ എല്ലാ റിപ്പോർട്ടുകളും ചേട്ടൻ്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള വേഷങ്ങൾ ചെന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്തുകൊണ്ട് ഇതിന് കൺക്ലൂഷൻ എത്താൻ പോലീസിന് കഴിഞ്ഞില്ല? അരവി രാമകൃഷ്ണൻ അറിയേണ്ടത് അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്ക് അറിയേണ്ടത് ഈ മീഥൈൽ ആൽക്കഹോൾ എങ്ങനെ പാടിയിലെത്തി, അത് ആര് മണിയെ കൊണ്ട് കുടിപ്പിച്ചു? അത് മാത്രമൊരു ചോദ്യം, അതിനുള്ള ഉത്തരം തന്നെ ചേട്ടൻ എങ്ങനെ മരിച്ചു എന്നുള്ള കാര്യം വ്യക്തമായി. അടുക്ക ഗിരിജാവല്ലഭൻ, ഇക്കാര്യത്തിൽ ടി പി ചന്ദ്രശേഖരന്റെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ കെ കെ രമ, ജിഷ്ണു പ്രണോയിയുടെ മരണത്തെ തുടർന്ന് മഹിജ, കലാഭവൻ മണിയുടെ മരണത്തെ തുടർന്ന് RLV രാമകൃഷ്ണൻ, ഇങ്ങനെ മരിച്ചവരുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ അവരുടെ രക്തബന്ധമുള്ളവരോ മാത്രം സമരം ചെയ്ത് അക്കാര്യത്തിലൊരു തീർപ്പ് കൽപ്പിക്കേണ്ട ഒരു പൊതു സാഹചര്യം എല്ലാ പൊതുപ്രവർത്തകർക്കും മാനക്കേടല്ലേ? തീർച്ചയായിട്ടും. പക്ഷേ ആദ്യം പറഞ്ഞ രണ്ട് വിഷയത്തെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല, കാരണം അത് രാഷ്ട്രീയമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ല. തീർച്ചയായിട്ടും കലാഭവൻ മണിയുടെ മരണത്തെ സംബന്ധിച്ച് ആ ദുരൂഹതയുണ്ടെങ്കിൽ അത് മാറ്റണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. കലാഭവൻ മണി ആസ്പത്രിയിൽ വെച്ച് മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പോയിസണിങ് മീഥൈൽ ആൽക്കഹോളിൻ്റെ അംശം ഉണ്ട് എന്ന് ഹോസ്പിറ്റൽ അധികാരികൾ പോലീസിൽ പറഞ്ഞതിന് അടിസ്ഥാനത്തിലാണ് പോലീസ് റിപ്പോർട്ട് സംശയിക്കുന്നത്. ഇവിടെ അങ്ങനെ ഉണ്ടായപ്പോഴാണ് RLV രാമകൃഷ്ണൻ നിരാഹാര സമരം എടുത്തത്. ഇവിടുത്തെ സ്ഥലം MLA-യോ CPM-ഓ തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ള പരാതി RLV രാമകൃഷ്ണൻ വഴിയില്ല. കാരണം ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഈ മരണകാരണം എന്താണ് എന്ന് കണ്ടെത്തണം. ആദ്യം മരണകാരണം കണ്ടെത്തണമല്ലോ. പോയിസണിങ് ആണ് എന്ന് പറയുന്നത് മെഡിക്കൽ ബോർഡ് അവസാന സ്റ്റേജിലാണ് ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടാണ്. അപ്പോ പോയിസണിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോ ഇൻവെസ്റ്റിഗേഷന്റെ രേഖകളൊന്നും കണ്ടിട്ടില്ല, നമുക്ക് കാണാനുള്ള സാധ്യതകളില്ല. നേരെ മറിച്ച് ആദ്യത്തെ FI സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അന്വേഷണത്തിന് രംഗത്തിറക്കുക എന്നുള്ളതാണ്. കുടുംബാംഗത്തിന്റെ മരണമല്ല ഇത്, മണി ഒരു കുടുംബ സ്വത്തല്ല, അതിനപ്പുറത്തെ സമൂഹത്തിന്റെ, അതിനപ്പുറത്ത് ഇടതുപക്ഷത്തിന്റെ കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായി ചെയ്ത കുടുംബങ്ങളുടെ മാത്രമല്ല ഇതിന്റെ സംശയങ്ങൾ മാറ്റേണ്ടതുണ്ട്. അതുകൊണ്ടാണ് CBI തന്നെ ഇന്ത്യയിലെ ഏറ്റവും വിശ്വസ്തമായ ഒരു അന്വേഷണ ഏജൻസി. CBI ഒരു കേസ് ഏറ്റെടുക്കുന്ന നോംസ് ഉണ്ട്. ഈ നോംസ് പ്രകാരം FIR മുതൽ തുടങ്ങിയിട്ടുള്ള എല്ലാ രേഖകളും അവർക്ക് അനുകൂലമായിരിക്കണം. പക്ഷേ ഇവിടെ ഈ അന്വേഷണം ഒരു തരത്തിൽ മുന്നോട്ട് പോകരുത് എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ FIR തുടങ്ങിയിട്ടുള്ള എല്ലാ ഇൻക്വസ്റ്റുകളിലും ഇതൊരു സ്വാഭാവിക മരണമാണെന്ന് പോലീസ് നേരത്തെ കൂട്ടി എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയാ CBI ഏറ്റെടുക്കുക? CBI ഇക്കാര്യത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല, പോലീസ് തന്നെയാണ് അതിനകത്ത് അവസാന വാക്ക് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിരുന്നു. അപ്പൊ സ്വാഭാവികമായ ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ അക്കാര്യത്തിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ വിഷയം അവിടെ അവസാനിച്ചു. ബഹുമാനപ്പെട്ട കോടതിക്ക് ഇത്രയും പരാമർശങ്ങൾ അല്ലെങ്കിൽ ഇത്രയധികം ഈ റിസൾട്ടുകളെ ആസ്പദമാക്കിക്കൊണ്ട് മെഡിക്കൽ ബോർഡിന്റെ റിസൾട്ട് അടക്കമുള്ള ആ റിസൾട്ടിൽ വളരെ വ്യക്തമായി പറയുന്നു, മണി രോഗം മൂലമല്ല മരിച്ചത്, മീഥൈൽ ആൽക്കഹോൾ പോയിസണിങ് ആണ്. ഈ ഉത്തരം അല്ലെങ്കിൽ ഈ ചോദ്യം നേരത്തെ തന്നെ മണിച്ചേട്ടന്റെ മരണം മുതൽ റിപ്പോർട്ടും എല്ലാ റിപ്പോർട്ടിലും ഈ ചോദ്യമുണ്ട്. ഈ ചോദ്യത്തിന്റെ ഉത്തരം തേടിയാണ് ഞങ്ങൾ കുടുംബാംഗങ്ങളെല്ലാവരും അലഞ്ഞത് തന്നെ. ഞങ്ങൾ കുടുംബാംഗങ്ങൾ എല്ലാവരും ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ട് തന്നെ, എല്ലാവരും ഒറ്റക്കെട്ട് തന്നെയാണ്. ചേട്ടന്റെ മരണം കുടുംബാംഗങ്ങൾ എന്നല്ല, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കേരളത്തിലെ ഇത്രയധികം ജനങ്ങൾ, ഇന്ന് വരെ വന്നു പോകുന്ന ജനങ്ങൾ, ഒരുപക്ഷെ ഈ കൂടിയിരിക്കുന്ന ജനങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ കാരണങ്ങൾ അറിയണ്ടേ സാറേ? ഒരാൾ മരിച്ചത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? അത് അതിനുള്ള ചോദ്യമാണ്. ഇതാണ് മരിച്ചത്, ഇതെങ്ങനെ മരിച്ചു, ഇത് ആര് കൊണ്ടുവന്നു? ഞങ്ങളുടെ മണി മരിച്ചത് കിഡ്നി കംപ്ലൈന്റാന്ന് പറയുന്നുണ്ട് റിപ്പോർട്ടില്, മഞ്ഞപ്പിത്തം പറയുന്നുണ്ട്. പക്ഷെ ആ മഞ്ഞപ്പിത്തം വന്ന് മരിച്ച ആളെ എന്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടത്തി? ഒരു രോഗം വന്ന് മരിച്ച ആളെ പോസ്റ്റ്മോർട്ടം നടത്തില്ല ഒരിക്കലും. അത് എന്തിനാണ് അത് ചെയ്തതെന്ന് ഞങ്ങൾക്ക് അറിയണം. കിഡ്നി കംപ്ലൈന്റ് വന്ന ആളെ എവിടെ ഏത് രോഗത്താണ് ഇങ്ങനെ പോസ്റ്റ്മോർട്ടം നടത്തി കൊണ്ടുവരുന്നത്? ഞങ്ങളിത് ആദ്യമായിട്ട് കേൾക്കുന്ന സംഭവമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ മരണകാരണങ്ങൾ എന്താന്നുള്ളത് ഞങ്ങൾക്ക് അറിയണമെന്ന് ഭയങ്കര താല്പര്യമുണ്ട്, എന്താ സംഭവിച്ചെന്നുള്ളത്. അച്ഛൻ മരിച്ചൊരു ഒരു കൊല്ലായി, ഒരു കൊല്ലത്തിനുള്ളിൽ ഞങ്ങൾ കേസ് കാത്തിരുന്ന് ഞങ്ങൾ ഒരൊറ്റ കൊല്ലം വരെ ഇരുന്ന് എൻ്റെ ഇളയാങ്ങളെ കഷ്ടപ്പെട്ട് ഇതിന് നടന്നിട്ട് ഞങ്ങൾക്കൊരു തെളിവും കിട്ടിയിട്ടില്ല.
ആയി അങ്ങനെ ഞങ്ങൾ സമരത്തിനിറങ്ങി. സമരത്തിനിറങ്ങി ഞങ്ങളുടെ നാട്ടുകാരും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും എല്ലാവരും കൂടി കുത്തിയിരുന്ന 6 ദിവസം ഇരുന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ തെളിവ് കിട്ടിയിട്ടുണ്ട്. CBI ഏറ്റെടുത്തിട്ടുണ്ട്. CBI ഏറ്റെടുത്തപ്പോൾ ഞങ്ങളോട് പറഞ്ഞു 1 മാസത്തെ അവധി ഞങ്ങൾക്ക് ഉണ്ട്. ആ 1 മാസം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ആങ്ങളയുടെ ഞങ്ങളുടെ ആങ്ങൾക്ക് ഈ പറഞ്ഞ എൻ്റെ ആങ്ങളെ പറഞ്ഞ ഈ അരിയുള്ള രോഗങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആ റിപ്പോർട്ട് വായിച്ചല്ല എൻ്റെ ആങ്ങളെ. അതിലൊന്നും ഞങ്ങൾക്ക് എൻ്റെ ആങ്ങൾക്ക് ഈ ആ ഒരു സൂക്കേട് ഉണ്ടായിട്ടില്ല. ഉണ്ടായത് മഞ്ഞപ്പിത്തമാണ്. ആ മഞ്ഞപ്പിത്തം വന്നതിലാണ് അവന് ബീറ് കുടിക്കുന്നതൊക്കെ നിർത്തിവെച്ച് അവൻ സമാധാനത്തിനോട് കൂടിയിട്ട് അവൻ നടന്നായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ചാണ് ഇവൻ്റെ ആൾക്കാർ കുടിപ്പിക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ല. ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ആങ്ങളെ അത് സമ്മതിക്കില്ല. അവരാണ് നാട്ടുകാരാണ് ഞങ്ങൾക്ക് വലിയത്. വീട്ടുകാർ ചേച്ചി അവിടെ ഇരിക്കി, നിങ്ങൾ നമ്മൾ വീട്ടുകാരാണ്. ഞങ്ങൾ പറയുന്ന വാക്കിൽ എൻ്റെ ആങ്ങളെടുക്കാൻ തയ്യാറായി. മണിയുടെ പാടിയിലുള്ള വാസം ഉണ്ടല്ലോ, മണി പാടിയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്, കുടുംബാംഗങ്ങളുമായി അവിടെ നിന്നാണ് ബന്ധപ്പെട്ടിരുന്നത്. മണിയെ പതുക്കെ 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 കുടിപ്പിക്കുക, മണി സിനിമയിലേക്ക് കൊണ്ടുപോകാതെ ഈ പൊതുപരിപാടികളിൽ, ഈ ഗാനമേള പോലുള്ള പരിപാടികളിലേക്ക് കൊണ്ടുപോയി പണം പിടുങ്ങുക, അങ്ങനെയുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു ചിലർക്കെങ്കിലും എന്നൊരു സംശയം നിങ്ങൾ കുടുംബാംഗങ്ങൾക്ക് പൊതുവേ ഉണ്ടോ? ഉണ്ട്, ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട്. അത് ആരെ പേരുകൾ പറയണ്ട, പേരറിയില്ല, ഞങ്ങൾ ആര് ആളെന്നും പറഞ്ഞു തരില്ല. ഞങ്ങൾക്ക് സംശയമായ ആൾക്കാർ ഞങ്ങൾ അവന്റെ കൂടെ തന്നെയാണ്. മണിയുടെ കൂടെ കൂടിയിരുന്നവർ യഥാർത്ഥത്തിൽ മണിയെ കൊണ്ട് അപകടത്തിൽ ചാടിച്ചു തന്നെയാണ്, അത് ഉറപ്പാണ്. ഞങ്ങൾ എവിടെ നിന്ന് പറയാൻ തയ്യാറാണ്. അവന്റെ കൂടെ നിന്നേര് തന്നെയാണ് അവനെ ചതിച്ച്. ഞങ്ങൾ വീട്ടുകാരറിയാതെയാണ്. അതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്. ഇത് ഇനി ഞങ്ങൾക്ക് തെളിവ് ഞങ്ങളുടെ ആങ്ങളിലൊപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ. എനിക്ക് 3 ആങ്ങളമാരായിരുന്നു, 2 പേര് പോയി. ഇനി ഇതത് മാത്രമേ ഉള്ളൂ. ആകെ ഒരു ആശ്രയമുള്ളതാണ്. അവന്റെ പിന്നിൽ ഞങ്ങൾ ഉണ്ടാവും. ഇത് എത്ര കാലം ഇങ്ങനെ നടക്കണം, അതേവരെ ഞങ്ങൾ നടക്കാൻ തയ്യാറാണ്. ഞങ്ങൾക്ക് എന്നുള്ള ഒരു ഭൂപ്രദേശം കേരളം പോലും അറിഞ്ഞിട്ടുള്ളത് കലാഭവൻ മണിയിലൂടെയാണ്. ചാലക്കുടിക്കാരൻ എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ പേര് നമുക്ക് ഓർമ്മ വരില്ല, അത് കലാഭവൻ മണിയുടെ പേര് മാത്രമാണ് ഓർമ്മ വരുന്നത്. ചാലക്കുടിയെ കുറിച്ച് പാടി, അത് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ചാലക്കുടിയെ കുറിച്ച് പാടുകയും ചാലക്കുടിയെ കുറിച്ച് പറയുകയും ചാലക്കുടിയുടെ പ്രഭാവം എന്താണ് എന്ന് പുറം ലോകത്താകെ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള കലാകാരനാണ്. ചാലക്കുടിക്ക് വേണ്ടി ജനിച്ച്, ചാലക്കുടിക്ക് വേണ്ടി ജീവിച്ച്, ചാലക്കുടിക്ക് വേണ്ടി മരിച്ച ഒരു കലാകാരൻ. ആ ഒരു കലാകാരന്റെ മരണ കാരണം എന്താണ് എന്ന് അറിയാനുള്ള ആകാംക്ഷ, തീർച്ചയായും അതിനുള്ള അവകാശം എല്ലാം നിങ്ങൾക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ചർച്ചയിൽ ഒരു സജീവ പങ്കാളിത്തം നിങ്ങളിൽ ഓരോരുത്തരും. ആ നിലയിൽ CRLV കുടുംബാംഗങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി കലാഭവൻ മണിയെ ഈ നിലയിൽ ഉപയോഗിക്കുക. അപ്പോൾ മദ്യപിച്ച സ്വാഭാവികമായിട്ടും കുടുംബത്തിലേക്ക് ചെല്ലാൻ മടിക്കുമല്ലോ. അങ്ങനെ ദുശ്ശീലങ്ങളിലേക്ക് തുടരെ തുടരെ കൊണ്ടുപോകാനുള്ള ശ്രമം ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ? അവിടെ സ്ഥിരമായിട്ട് ഇത്തരത്തിലുള്ള മദ്യപാന സംഘങ്ങൾ, ഒരുപക്ഷെ കലാഭവൻ മണി മദ്യപിച്ചില്ലെങ്കിൽ പോലും അവിടെ കൂടിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് മദ്യപിക്കാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നൊരു സാഹചര്യം അവിടെ ഈ കൂട്ടുകാർക്കിടയിൽ ഉണ്ടായിരുന്നു. മരിക്കുന്നതിൻ്റെ ആ തലേ വർഷം ഒട്ടുമിക്ക സ്റ്റേജുകളിലും ഒരു പക്ഷെ ഒരു സിനിമാ താരത്തിന് അപ്പുറം ഒരു മിമിക്രി ആർട്ടിസ്റ്റായിട്ട് അദ്ദേഹം സ്റ്റേജ് പരിപാടികൾക്ക് മാത്രം പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ സ്റ്റേജ് ഷോകളിലൊക്കെ പങ്കെടുത്ത ഞാൻ അന്വേഷിച്ചിടത്തോളം ഈ സ്റ്റേജ് ഷോകളിലെ ഈ അമ്പല കമ്മിറ്റിക്കാർ അല്ലെങ്കിൽ പരിപാടിയുടെ ഭാരവാഹികൾ എല്ലാവരും പറയുന്നത് ഈ കൂടെ നടന്ന വ്യക്തികൾ അവരുടെ പിന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കൊടുക്കണം, അങ്ങനെയാണ് അവർ പറയുന്നത്. ഞാൻ അന്വേഷിച്ചിടത്തോളം ഈ ബാങ്ക് അക്കൗണ്ടിലേക്ക് അവരുടെ പേരിൽ പൈസ ആദ്യം ഇട്ട് കൊടുത്താൽ തന്നെയാണ് ബാക്കി ഫർദർ ആയിട്ടുള്ള നടപടികൾ, ഇപ്പോൾ പ്രോഗ്രാമിൻ്റെ പോസ്റ്റർ അല്ലെങ്കിൽ അതേ രീതിയിലുള്ള കാര്യങ്ങൾക്കൊക്കെ അവർ ആ CD കൊടുക്കുള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. കലാഭവൻ മണിയെ കോൺടാക്ട് ചെയ്യാൻ നോക്കി ഒരാളും തന്നെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കില്ല. ഇവർ ഈ ഫോൺ നമ്പർ ഇദ്ദേഹത്തെ കൊടുക്കില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തോട് നേരിട്ട് സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നില്ല മാനേജർ അടക്കമുള്ള കൂടെ പ്രോഗ്രാം കോർഡിനേറ്റർ ആയിട്ടുള്ള വ്യക്തികൾ ആരും തന്നെ. അപ്പോൾ അവിടെ നമുക്ക് സംശയമുണ്ട്, ഇത്രയധികം പരിപാടികൾ എന്തിന് ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ പോകുന്നു? ഒരു കാര്യം ഉറപ്പാണ്, കലാഭവൻ മണിക്ക് ഒരു പ്രോഗ്രാമിന് 2 ലക്ഷം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 4-5 ലക്ഷം രൂപ പരിപാടി സ്ഥലത്ത് നിന്ന് വാങ്ങിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ നമ്മൾ കേരളത്തിലുടനീളം നടന്ന് അന്വേഷിച്ചിടത്തോളം മനസ്സിലായിട്ടുണ്ട്. ഈ പൈസകളൊക്കെ എവിടെ പോയി? നമ്മുടെ കേരളത്തിലെ എല്ലാ നടന്നിട്ടുള്ള മരണകാര്യങ്ങൾ, തിരുവനന്തപുരം, കോഴിക്കോട്, കാക്കനാട്, ഈ ലാബുകളിലാണ് നമ്മുടെ എല്ലാ ടെസ്റ്റുകളും നടത്തുന്നത്. അപ്പോൾ അവിടെ ഒരു റിസൾട്ട് വന്നു, ഈ റിസൾട്ടിനെ എന്തിനു വേണ്ടിയിട്ടാണ് സംശയിച്ചത്? ഇവിടെ നിന്ന് ഈ കലാഭവൻ മണിയുടെ മരണത്തിലെ കേസ് മാത്രം നാഷണൽ ലാബിലേക്ക് പോയിട്ടുള്ളൂ, അവിടെ എന്ത് സമ്മർദ്ദമാണ് നടന്നിട്ടുള്ളത് എനിക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ട്
കലാവ് മണിയുടെ കേന്ദ്രത്തിലേക്ക് പോയി എന്ന് ചോദിച്ചാലുള്ള ഉത്തരം അമൃത ഹോസ്പിറ്റലിൽ നിന്ന് കൊടുത്തതിൽ മീഥൈൽ ആൽക്കഹോളും പോസ്റ്റ്മോർട്ടം കഴിച്ച് വിസ്ര അംശങ്ങൾ പരിശോധിച്ച് കാക്കനാട് ലാബോറട്ടറി പറഞ്ഞപ്പോൾ കീടനാശിനിയുടെ അംശങ്ങളും കണ്ടെത്തിയെന്ന് പറഞ്ഞപ്പോഴാണ് ഇത്തരം വിഷയങ്ങളിൽ ഒരു കേന്ദ്ര സെൻട്രൽ ലബോറട്ടറിയിലാണ് ഫൈനൽ. റീജിയണൽ ലബോറട്ടറികളിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ സെൻട്രൽ ലബോറട്ടറി പോയി കഴിഞ്ഞാൽ കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ റീജിയണൽ ലബോറട്ടറിയുടെ റിപ്പോർട്ട് നോക്കേണ്ടതില്ല, അത് നോക്കുന്നത് സെൻട്രൽ ലബോറട്ടറി റിപ്പോർട്ടാണ്. കാക്കനാടത്തെ ഫൈൻഡിങ്സിന് രാമകൃഷ്ണന്റെ ആശങ്ക അവിടെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ സീല് ചെയ്യാത്ത കവറിലാണ് അത് കൊണ്ടുപോയിട്ടുള്ളത് എങ്കിൽ ഇത് കലാപമണിയുടെ ആഴത്തിൽ പരിശോധിക്കണം. അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കണം. അതാണ് സിബിഐയുടെ അന്വേഷണ പരിധിയിൽ വരുന്നത്. ഒരു പ്രശ്നമുണ്ട്. ഈ സുദർശൻ എന്ന് പറയുന്ന DYSP അന്വേഷണം നിലനിർത്തിക്കൊണ്ട് ഈ അന്വേഷണത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഗവൺമെന്റ് വീഴ്ച വന്നു. സുദർശൻ വേറെ കേസ് അന്വേഷിച്ചോട്ടെ, ഒരു പോലീസ് ഓഫീസർ ഒരു കേസ് മാത്രമല്ല അന്വേഷിക്കാൻ പാടുള്ളൂ എന്ന് നിയമമില്ലല്ലോ. അയാൾ പ്രഗത്ഭനായ ഒരു ഓഫീസറാണെന്നിരിക്കെ അദ്ദേഹത്തിൽ നിന്നും അന്വേഷണ ചുമതല മാറ്റിയത് അതിൽ ദുരൂഹത ഉണ്ടായിട്ടുണ്ട്. CBI വിട്ടു ഈ ഗവൺമെന്റ്. പ്രാരംഭ അന്വേഷണം ഞങ്ങൾക്ക് തൃപ്തികരമായിരുന്നു. ഒരു കാര്യം, CBI ഈ അന്വേഷണം തൃപ്തികരമായിരുന്നു പ്രാരംഭ ഘട്ടത്തിൽ. പിന്നീട് ഒരുപാട് പോലീസ് അംഗങ്ങൾ അതിൽ ചേർത്ത് ഇതിൽ എന്തൊക്കെയോ അട്ടിമറികൾ നടത്തിയെന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത്. എന്തായാലും നമ്മുടെ കയ്യിൽ കുറെ റിപ്പോർട്ട് ഉണ്ടല്ലോ, കുറെ പരിശോധനാ ഫലങ്ങളുണ്ടല്ലോ. ഈ പരിശോധനാ ഫലങ്ങളൊക്കെ വെച്ച് സ്വാഭാവികമായും എന്താ ചെയ്യാൻ കഴിയുക എന്നെ സംബന്ധിച്ച് CBIക്ക് ഒരു വ്യക്തത ഉണ്ടാവും. അവരെ അന്വേഷിക്കുന്ന ആദ്യത്തെ കേസല്ലല്ലോ ഇത്. അപ്പൊ സ്വാഭാവികമായും ഇതിൽ എന്തെങ്കിലും കണ്ടുപിടിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ജ്ഞാനവും CBIക്കുണ്ട്. അവരെ എടുത്തു കയറി പറയുകയാണ് ഇക്കാര്യത്തിൽ ഞങ്ങൾ അന്വേഷിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോ വിശ്വാസമർപ്പിക്കുന്ന CBI തന്നെ നാളെ ശരിയാവണ്ണം പ്രവർത്തിക്കുന്നു തോന്നുന്നുണ്ടോ? സാർ, നമ്മൾ എന്ത് ചെയ്യണം? അല്ല, ഇവിടെ ഒരു പോലീസിന്റെ അന്വേഷണം നമ്മൾ കാത്തിരുന്നു. പോലീസിന്റെ അന്വേഷണം ഇപ്രകാരമായി. അവസാനം ക്രൈംബ്രാഞ്ചിൽ ഒരുപാട് പോലീസുകാർ വന്ന് അന്വേഷിച്ചു, അതും ഇപ്രകാരമായി. ഈ ചോദ്യത്തിനുള്ള ഉത്തരം ആരാണ് തരിക? ചാലക്കുടിക്കാർ എങ്ങനെയാണ് കലാഭവൻ മണിയുടെ മരണത്തോട് പ്രതികരിക്കുന്നത്? അക്കാര്യത്തിൽ അവർക്ക് ആശങ്കകളുണ്ടോ എന്നാണ് നമുക്കിനി പരിശോധിക്കാനുള്ളത്. ആദ്യത്തെ ചോദ്യം, കലാഭവൻ മണി ഞങ്ങളിലേക്ക് വളരെ അടുത്ത സുഹൃത്തായിരുന്നു. ആള് മരിച്ചാൽ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്ന ആളാണ് നമ്മൾക്ക്. യെസ്, കാരണം ഞങ്ങൾ ഒരുമിച്ച് ഒരു റെഡ് വോളണ്ടിയർ പരേഡിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളാണ്. അത്രയും വളരെ അടുത്തൊരാളാണ്. പക്ഷേ ഈ ഗവൺമെൻറ് വന്നിട്ട് സുദർശനെ കൊണ്ട് അന്വേഷിപ്പിച്ചപ്പോൾ ഞങ്ങൾക്ക് സുദർശനെ സംബന്ധിച്ച് ചാലക്കുടിക്കാർക്ക് എല്ലാവർക്കും അറിയാം, സുദർശനൻ സാറ് ഇവിടെ ഇരുന്ന കാലത്ത് SI ആയിട്ടിരുന്നു, CI ആയിട്ടിരുന്നു. വളരെ മാതൃകാപരമായ രീതിയിൽ അന്വേഷിക്കുന്ന ഒരാളാണ്. ആളെ നമുക്കൊരാൾക്കും കാശ് കൊടുത്ത് വിലക്ക് മേടിക്കാൻ പറ്റാത്ത രീതിയിൽ നല്ലൊരു മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ആളാണ് സുദർശനൻ. പക്ഷേ ഇവിടെ നാട്ടിൽ എന്ത് കേസുണ്ടെങ്കിലും CBI അന്വേഷിക്കണം, CBI അന്വേഷിക്കണം എന്നും പറഞ്ഞു വരുന്ന കേസിൽ സുദർശൻ സാർ അന്വേഷിച്ചിട്ട് അത് തെളിഞ്ഞില്ലെങ്കിൽ CBI തന്നെ പെട്ടാപി സീതാരാമയ്യരെ പോലെ CBI തന്നെ അന്വേഷിക്കണം, ഈ കേസ് തെളിയണം എന്നാണ് നമ്മളൊക്കെ ഒരു അഭിപ്രായം. കാരണം ഇതിൻ്റെ അപ്പുറത്ത് കാര്യമുണ്ടെങ്കിൽ നമുക്കറിയണല്ലോ. അതെ, പക്ഷേ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ച് സംസ്ഥാന പോലീസിൽ മണിയെ അറിയുന്നവർക്ക് മണിക്ക് എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഒരു ടച്ച് ആൻഡ് ഫീൽ അനുഭവം ഉള്ളവർക്കാണ് ഇത് കൂടുതൽ വ്യക്തമാവുക. ആ നിലയിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. ഇപ്പോൾ തുടക്കത്തിലെ അന്വേഷണം നല്ലതായിരുന്നു എന്ന് RLV തന്നെ പറഞ്ഞു. പിന്നീടുള്ള അന്വേഷണത്തിലും പരമാവധി പരിശോധനകൾ നടത്തിയെന്ന് ഇവിടെ CPM വക്താവ് പറഞ്ഞു. അപ്പോൾ ആ നിലയിൽ കുറെ കൂടി സംസ്ഥാന പോലീസിന് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഞാൻ ഒരു വാക്ക് പറയാനുള്ളത്, ഈ അന്വേഷണം ചാലക്കുടി പോലീസിന് കണ്ടെത്താവുന്ന ഒരു കാര്യമുള്ളൂ, അത്രയേ ഉള്ളൂ. ഞങ്ങളെ കൊണ്ട് ഈ നിരാഹാര സമരവും ഈ നെട്ടോട്ടം ഓടിപ്പിക്കലും അവസാനം CBI വരെ എത്തിച്ചിരിക്കുന്നത് ഈ ചോദ്യത്തിനുള്ള ഉത്തരത്തിന് വേണ്ടിയിട്ടാണ്. മണിയുടെ മരണകാരണം എന്താണ് എന്ന് കണ്ടെത്തുന്ന പറയുന്നവരാണ് ഇന്ന് ഭരിക്കുന്നത്, അല്ലെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നവരാണ് ഇന്ന് ഭരിക്കുന്നത്. പിന്നെ അതിനപ്പുറത്തേക്ക് സിനിമാ ഫ്രട്ടേണിറ്റി, മണി ഉണ്ടായിരുന്ന സിനിമാ ലോകം, ആ സിനിമാ ലോകത്തൊന്നും സമ്മർദ്ദവും ഇല്ലേ വേണ്ടത്ര രീതിയിൽ? തീർച്ചയായിട്ടും അത് ഉണ്ടാവേണ്ടതായിരുന്നു. മറ്റൊരു കാര്യത്തിൽ അവർ കാണിച്ചിട്ടുള്ള ഒരു ഊഷ്മളമായിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ അവരെ കാണിച്ച ആ ഒരു പ്രതിരോധ ശക്തി ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ട് ഉണ്ടായില്ല എന്നുള്ളത് ചോദ്യം
എല്ലാവരും ചോദിക്കുന്ന ഒരു വിഷയമാണ് ബോധപൂർവമാണെന്ന് രാമകൃഷ്ണൻ വിശ്വസിക്കുന്നു. അല്ല, എനിക്കറിയില്ല, അവരെല്ലാം വലിയ അഭിനേതാക്കളാണല്ലോ. അപ്പൊ പിന്നെ അവര് അഭിനയം തൊഴിലാക്കിയ ആൾക്കാരായതുകൊണ്ട് അവർക്ക് ആ തൊഴിലിൽ പോകേണ്ടതുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് നമ്മൾ വിചാരിക്കുന്നു നമുക്ക് അവരെ പോയി ശല്യം ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ലല്ലോ. പക്ഷെ ഒരു സംഘടന നേതൃത്വം പിന്നെ അമ്മയെ പോലുള്ള സംഘടന ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അല്ലെങ്കിൽ എല്ലാവരും ഇവിടെ കൂടിയിട്ടുള്ള ഏതൊരു രാഷ്ട്രീയക്കാരുടെ മുമ്പിലും ഞാൻ വെറുതെ പോയി സംസാരിച്ചിട്ടില്ല. ഒരു കെട്ട് ഇത്തരം തെളിവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞാൻ പോയി സംസാരിച്ചിട്ടുള്ളൂ. പറഞ്ഞോളൂ. ഇപ്പൊ ഈ അടുത്ത് ചാനലില് ഒരു ചാനലില് ഈ മരണത്തിനെ കുറിച്ചും എല്ലാ ചാനലുകളിലും ഇത്ര ദുരൂഹത സംസാരിക്കുമ്പോൾ ഒരു ചാനലിൽ മാത്രം ഇവരുടെ കുടുംബക്കാരെ മാത്രം കുറ്റം പറഞ്ഞിട്ടുണ്ട്. ആർ എൽ വി രാമകൃഷ്ണൻ എന്തിനാണ് ഇതിന് ഇറങ്ങി തിരിച്ചിട്ടുള്ളത്? ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അല്ലാതെ ഞാൻ രാമകൃഷ്ണൻ മണിയുടെ വണ്ടിയിൽ കയറി പോകണു. ഇതൊക്കെ ഒരുപാട് ഹേർട്ട് ചെയ്തിട്ട് ഇവിടെയുള്ള സുഹൃത്തുക്കൾ, അതായത് ഞാനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകാറുള്ളതാണ്, മണിച്ചാൻ്റെ അടുത്ത് പോകാറുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു ചിക്കൻ വെച്ചാലോ അല്ലെങ്കിൽ ഒരു ബീഫ് വെച്ചാലോ ഭക്ഷണം വെക്കലാണ് ആളുടെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവം. അപ്പോൾ ആ സമയത്ത് പാഞ്ചെത്തുന്ന പല സാമൂഹ്യ പ്രവർത്തകരും ഇവിടെയുണ്ട്. ഈ ആളുകൾ ഈ ചാനലിൽ കയറി നിന്നിട്ട് ആ രാമകൃഷ്ണൻ ആരാ? അവനെന്തിനും മണിയിലെ ഇതിനെ അന്വേഷിക്കുന്നത്? അല്ലാണ്ട് ഇപ്പോൾ ഈ സുഹൃത്ത് നല്ലൊരു സുഹൃത്തുക്കളാണെങ്കിൽ എപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ, അദ്ദേഹത്തിന് എന്താണ് പറ്റിയത് എന്നറിയാനായിട്ട് കൂടെ നിൽക്കും. ഈ ആളുകൾ ഇപ്പോൾ ആ ചാനലിൽ കയറി നിന്നിട്ട് ഈ കുടുംബത്തിനെ കുറ്റം പറയാം. രാമകൃഷ്ണൻ എന്താ ഇക്കാര്യത്തിലൊരു അമിത തിടുക്കം എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ടോ ചാലക്കുടിയിൽ നിന്നും? സാർ അങ്ങനെ ചോദിക്കുക, എന്റെ രക്തബന്ധാണത്. അല്ല, അങ്ങനെ ഒരു ചോദ്യം ഉയരുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അല്ല, എന്തുകൊണ്ടാണ് അവരങ്ങനെ ചോദിക്കുന്നത്? അങ്ങനെ ചോദിക്കുന്നവർ ആരാണ്? എന്തിനാണ് അവരങ്ങനെ ചോദിക്കുന്നത്? അത് അതാണ് ഞാനും ചോദിക്കുന്നത്. ഇവർക്ക് എല്ലാവർക്കും മണിച്ചേട്ടൻ എങ്ങനെ പോയി? ഇത്രയും റിസൾട്ടുകൾ ഒന്ന് പരിശോധിച്ച് നോക്കാനുള്ള ഈ സുഹൃത്തുക്കൾ അടക്കമുള്ള ആൾക്കാർ ഈ റിസൾട്ട് കണ്ടിട്ടുണ്ടെന്ന് സംശയമാണ്. സാർ നേരത്തെ പറയുകയുണ്ടായി കലാഭവൻ മണിച്ചേട്ടൻ കുടുംബവും പാർട്ടിയുടെ കുടുംബാംഗങ്ങളാണെന്ന്. പാർട്ടി എത്തരത്തിലാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് പിന്തുണ നൽകിയത്? മണിയുടെ കുടുംബം പറയും. മണിയുടെ കുടുംബം പറയും. മണിയുടെ കുടുംബം പറയും. പാർട്ടി ഏത് തരത്തിലാണ് സഹായിച്ചിട്ടുള്ളത് എന്ന് മണിയുടെ കുടുംബം പറയും. സഹായിച്ചിട്ടുള്ളത് മരണത്തിന്റെ സമയം. മണിയുടെ കുടുംബം എന്ന് പറയുമ്പോൾ ആർ എൽ വി രാമകൃഷ്ണനാണോ ഉദ്ദേശിക്കുന്നത്, അതോ മുഴുവൻ കുടുംബം? ഇവിടെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. ഈ നിരാഹാര സമരം എന്തിനു നടത്തി, എന്തിനു വേണ്ടി നടത്തി എന്ന് പറയാൻ ഞങ്ങളുടെ ബന്ധപ്പെട്ട ഭാരവാഹി അല്ലെങ്കിൽ എം എൽ എയോ അല്ലെങ്കിൽ അതുപോലെ എം പി ഒ ഒന്നും വന്ന് അന്വേഷിച്ചില്ല എന്നുള്ളത് ഒരു ദുഃഖകരമായ സത്യമാണ്. തീർച്ചയായിട്ടും അത് ഞാൻ അംഗീകരിക്കുകയാണ്. കാരണം കലാഭവൻ മണിയുടെ മരണം അതൊരു രാഷ്ട്രീയ മുതലെടുപ്പിന് നിന്നു കൊടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഇവിടെ കലാഭവൻ മണിയുടെ ചരമവാർഷികം ചാലക്കുടിയിലെ മുനിസിപ്പാലിറ്റിയുടെ പൗരാവലിയുടെ നേതൃത്വത്തിൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ പ്ലാൻ ചെയ്തു. അത് ഉദ്ഘാടനം ചെയ്യാൻ സമ്മതിച്ചത് കേരള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ്. ആ കുടുംബത്തിനോടുള്ള താല്പര്യം കൊണ്ടുകൂടിയാണ് സഖാവ് പിണറായി വിജയൻ കേരള മുഖ്യമന്ത്രി അനുസ്മരണ ചടങ്ങിന് വരുന്നത്. അത് വരുന്നു എന്ന് കണ്ടപ്പോൾ വേറെ എന്തോ താല്പര്യപ്രകാരം ഇവിടെ ഒരു നിരാഹാര സമരം പ്രഖ്യാപിക്കുക. ഒരിക്കലും ഇതൊരു കുടുംബത്തിന്റെ ദുഃഖം മാത്രമാണ്. ഒരിക്കലും അത് സമ്മതിക്കില്ല. അങ്ങനെ പറഞ്ഞ് സമ്മതിക്കില്ല. ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ആവശ്യമാണ് ഇവിടെ ആഘോഷം നടത്തലെല്ലാം. നിരാഹാര സമരം നടത്തിക്കോട്ടെ, പക്ഷെ ഞങ്ങളുടെ സാറിന്റെ നിരാഹാര സമരം എങ്ങനെ നടന്നു എന്നുള്ളതിന് പോലീസിന്റെ ഉത്തരവാദിത്വം അവർ തെളിവില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോയപ്പോഴാണ് നിരാഹാരത്തിലേക്ക് പോയത്. ഒരിക്കലും ഒരു രാഷ്ട്രീയ ലാഭമല്ല സാറേ, ഇത് രാഷ്ട്രീയ ലാഭമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിലേക്കാണ് വളച്ചൊടിക്കുന്നത്. ഈ നിരാഹാര സമരം ഇരിക്കുന്നു എന്ന് അറിഞ്ഞതിനെ തുടർന്ന് ചാലക്കുടി എം എൽ എ പാർട്ടി നേതാക്കളടക്കം രാമകൃഷ്ണന്റെ വീട്ടിൽ അത് പിൻവലിക്കണം. ഒരു വർഷം കാത്തിരുന്നു. അല്ല സാർ, ഇത് ആഘോഷം നടത്തുക എന്നതിനപ്പുറത്തേക്ക് അതിന്റെ കാരണം കണ്ടെത്തുക എന്നതിലായിരിക്കും കുടുംബത്തിന്റെ. ഞാൻ ചോദിച്ചത് ഇവിടെ ഞങ്ങൾ തടസ്സമല്ല, പക്ഷെ ഒരു ദിവസം ഒരു നേരം ഞങ്ങളുടെ അടുത്തേക്ക് വരാമായിരുന്നു. ഇവിടെ ഈ പരിപാടിക്ക് ഞങ്ങൾക്ക് ആരും, രാമകൃഷ്ണന്റെ നിരാഹാര സമരം നടക്കുമ്പോൾ എന്തുകൊണ്ട് സ്ഥലം എം എൽ എ അവിടെ ചെന്നിട്ട് രാമകൃഷ്ണ എന്തിനാണ് നിരാഹാരം നടത്തുന്നത് ചോദിച്ചില്ല? ഒരിക്കലും നിരാഹാര പന്തിൽ വന്നില്ല. നിരാഹാര പന്തിൽ വന്നില്ല, തെറ്റാണ് അത്. അത് പറഞ്ഞ തെറ്റാണ്, ഒരിക്കലും ഇല്ല. കലാഭവമണി ചേട്ടൻ മരണശേഷം ഇവിടെ പലതരത്തിലുള്ള കൊട്ടിപൊളിച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. കലാഭവമണി ചേട്ടൻ മുനിസിപ്പാലിറ്റി ജോലിക്കാരനായിരുന്നില്ല. അദ്ദേഹത്തിന്റെ മരണശേഷം ഇവിടെ പൊതുദർശനത്തിൽ എങ്ങനെയാണ്? മുനിസിപ്പാലിറ്റിയിലാണ് ഉച്ച വെക്കേണ്ടത്. അപ്പോൾ ഞങ്ങൾ ടി വിയിൽ കാണുമ്പോൾ യഥാർത്ഥത്തിൽ പോസ്റ്റ്മോർട്ടം നടക്കുന്ന സ്ഥലത്ത് നിന്ന് തുടങ്ങി അങ്ങോളം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജനലക്ഷങ്ങളായിരുന്നു. അപ്പോൾ മരണത്തിന് ശേഷം അദ്ദേഹത്തെ അവഹേളിക്കുകയാണ് ചെയ്തിട്ടുള്ളത്, മനസ്സിലാക്കണം. ഇപ്പോൾ ശരിക്കും പോലീസിൻ്റെ FIR പ്രകാരം
അതാണ് ഞങ്ങൾക്ക് ജനങ്ങൾക്ക് സംശയം തന്നെയുള്ളൂ. ഈ കാര്യം സംശയം തന്നെയുള്ളൂ. ഈ FIR പ്രകാരം ഇവിടുത്തെ പോലീസിനോട് ധാരണയുണ്ട്, FIR എഴുതി കഴിഞ്ഞാൽ അതോടെ മൂടിപ്പോയി എന്നുള്ളതാണ്. FIR മഞ്ഞപ്പിത്തം ബാധിച്ചാണ് മരിച്ചതെന്ന്. ഇവിടെ ചാലക്കുടി പോലീസ് എല്ലാവരും MBBSകാരാണോ? എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഞങ്ങൾ ഈ മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചു എന്ന് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ട് വന്നത്? രാമകൃഷ്ണനാണ് ചോദ്യം. ഇത് മണിയുടെ ജീവിത നിലവാരത്തിൽ ആരോഗ്യപരമായ ചില മോശമായ അവസ്ഥയിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ രാമകൃഷ്ണന് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഇടപെടാമായിരുന്ന രാമകൃഷ്ണൻ ഞാൻ പറയുന്നത് എത്ര കണ്ട് രാമകൃഷ്ണൻ ഇടപെട്ടു എന്ന് ആത്മാർത്ഥമായി ഒന്ന് നല്ലോണം തന്നെ ഇടപെട്ടു. എന്റെ സഹോദരിമാരടക്കം അവിടെ ഇരിക്കുന്നുണ്ട്, എന്റെ സഹോദരിമാരെ അവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും പ്രേരണയിലാണ് സംസാരിക്കുന്നത് വെച്ചാൽ അത് നടക്കില്ല. നല്ലതോണം ഞങ്ങൾ കുടുംബാംഗങ്ങൾ പോയി ഇടപെട്ടിട്ട് തന്നെയാണ് ഞങ്ങൾ സംസാരിച്ചത്. നല്ല നമുക്കറിയാം അത് ഏത് പ്രേരണയിലാണ് നമുക്കറിയാം, മനസ്സിലായോ? ഞങ്ങളെ കുടുംബാംഗങ്ങളോട് ഇരിക്കണം, അവര് പറയട്ടെ, ഞങ്ങളെ കുടുംബാംഗങ്ങൾ പറയട്ടെ അത് ഞങ്ങൾ എത്രമാത്രം ഇടപെട്ടു എന്നുള്ളത്. ഈ പറഞ്ഞ വ്യക്തികൾ ആരും ഞങ്ങൾ അടുപ്പിച്ചിട്ടില്ല അവിടേക്ക്. ഈ സംഘങ്ങൾ ഈ സുഹൃത്ത് അറിയാതെ സംസാരിക്കരുത്, അതറിയില്ല എന്ന് പറയരുത്. അവിടുത്തെ അവസ്ഥ അറിയണം. ഞാൻ നല്ലോണം ഇടപെട്ടിട്ടുണ്ട്, ഞങ്ങൾ എന്തുമാത്രം ഇടപെട്ടിട്ടുണ്ടെന്ന് അവരോട് ചോദിക്കണം. നിങ്ങൾ അവിടുത്തെ അവസ്ഥ അറിയാതെ ഈ ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടി മാത്രം വന്നിരിക്കരുത്. കാര്യങ്ങൾ വിശദമായി അറിഞ്ഞിട്ട് വേണം മന്ത്രിയെ സംസാരിക്കാൻ. ഈ ഇരിക്കുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങളാണ്, ഞങ്ങൾ ആരെങ്കിലും അവിടെ പോവാറുണ്ടോ എന്നുള്ള വ്യക്തമായി പറയും. ഈ പറഞ്ഞ സുഹൃത്തിന്റെ പേരോ എവിടെയാണെന്നോ എനിക്ക് അറിയില്ല, പക്ഷെ ഞാൻ കലാഭമണി ചേട്ടന്റെ മകനാണ്. ഇതുവരെ ചേട്ടനെ ഈ പാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ കണ്ടിട്ടില്ല, വന്നിട്ടില്ല. വന്നു പോയിട്ടുണ്ടോ കാര്യം എനിക്ക് അറിയില്ല. ചേട്ടാ ആരെങ്കിലും നേതൃത്വത്തിൽ വന്ന് പറയരുത്. 24 മണിക്കൂറും പാപ്പന്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പൊ അവിടെയുള്ള സുഹൃത്ത് ബന്ധങ്ങൾ ആരാന്ന് പോലും അദ്ദേഹത്തിന് ചിലപ്പോ ഒരു പക്ഷെ അറിയില്ലായിരിക്കാം. അതെന്തുകൊണ്ടാണ് ആ ചോദ്യം ഉന്നയിച്ചെന്നുള്ളത് അറിയണം. പറഞ്ഞു, ഇവിടെ ആരോ പറയുന്നുണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള സ്വത്തായിരുന്നു, ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന അവനാണ്. അപ്പൊ അവനെല്ലാം ഇങ്ങനെ മരിച്ചെന്നുള്ളത് ഞങ്ങൾക്ക് അറിയണം. അല്ല, ഇദ്ദേഹം ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, കുടുംബാംഗങ്ങൾക്ക് അവിടെ ഇടപെടാമായിരുന്നു, ആ നിലയിൽ ഇടപെട്ടിട്ടുണ്ടോ? എല്ലാവരും അവന്റെ പിന്നിലുണ്ടായിരുന്നു. ഞങ്ങൾ വന്ന് അന്വേഷിക്കുമ്പോ പോവേ എല്ലാം ചെയ്തുകൊണ്ടിരുന്നതാണ്. എന്ത് കാര്യമുണ്ടെങ്കിലും അവനുണ്ടെങ്കിലും ഞങ്ങളുടെ വീട് മുന്നോട്ട് പോവുള്ളൂ. ഇപ്പൊ ഞങ്ങൾക്ക് ആരുമില്ല, ഞങ്ങളെ കുടുംബം പറ്റില്ലേ? ആരാ പറഞ്ഞു? എനിക്ക് പറയാനുള്ളത് ഈ ചർച്ച ചെയ്തേ പറ്റില്ല. ഞാൻ ഈ നാട്ടുകാരനല്ല, എന്നാലും ഞാൻ മണിച്ചേട്ടനെ കാണണമെന്ന് ആഗ്രഹിച്ച് പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം മണിച്ചേട്ടനെ കാണാൻ പറ്റില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ വീടിന് മുമ്പിൽ എനിക്ക് പറയാൻ പോകുന്ന അദ്ദേഹം എന്ന മനുഷ്യസ്നേഹിയെ പറ്റിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ വീടിന് മുമ്പിൽ ഇങ്ങനെ രണ്ടു മൂന്ന് അമ്മമാരിങ്ങനെ നിൽക്കുന്നതാണ്. ഒരു പ്രാവശ്യം ഞാൻ പോയപ്പോൾ കണ്ടേ. അപ്പോൾ അമ്മമാരോട് ചോദിച്ചു, എന്താ അമ്മച്ചി ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, മോനെ മണി വന്നു കഴിഞ്ഞാൽ എൻ്റെ മോളെ കല്യാണത്തിന് ഇങ്ങനെ പൊന്നുതരാമെന്ന് പറഞ്ഞു. പിന്നെ വേറൊരമ്മ വേറൊരു ആവശ്യം പറഞ്ഞു. ഇപ്പോൾ ആ ചേച്ചി പറഞ്ഞു, എൻ്റെ ഞങ്ങളുടെ കുടുംബം പട്ടിണിയായി. ചേച്ചി, നിങ്ങളുടെ കുടുംബം മാത്രമൊന്നുമല്ല, മണിച്ചേട്ടൻ ഇന്ന് ജീവനോടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് കുടുംബങ്ങൾക്ക് താങ്ങുന്നതാണല്ലോ വയനെ. അപ്പോൾ ആ മണിച്ചേട്ടൻ പോയാൽ ഞങ്ങൾക്കെല്ലാം വളരെയേറെ ദുഃഖമുണ്ട്. ഞാൻ കണ്ണൂർക്കാരനാണ്, ഞാൻ ഇവിടെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ അതിനുശേഷം എനിക്ക് ഇവിടെ ഈ സ്ഥാപനത്തിൽ ഒരു ജോലി തന്നെ. മണിച്ചേട്ടൻ്റെ കല്ലറയിൽ പോകുമ്പോൾ ആ ഒരു വേദന ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. എത്രയോ പേര് ഇപ്പോൾ തീർത്ഥാടനം പോലെ ഈ നാട്ടിലേക്ക് വരുന്നുണ്ട്. ആ മണിച്ചേട്ടനെ പറ്റി എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ സത്യം അത് ഒരിക്കൽ പുറത്ത് വരും. അത് എത്ര മറച്ചു പിടിച്ചാലും ഒരിക്കൽ പുറത്ത് വരുമെന്ന് ഞങ്ങൾക്ക് ആത്മാർത്ഥ വിശ്വാസമുണ്ട്. ഈ കലാഭവൻ മണി പാടിയിൽ നിന്ന് സുഖമില്ലാതെ അമൃത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ രാമകൃഷ്ണൻ എന്ന് പറയുന്ന അവൻ്റെ അനിയൻ ആ കലാഗ്രഹത്തിലുണ്ടായിരുന്നു. അവനോടൊരു വാക്കുപോലും പറയാതെ, അല്ലെങ്കിൽ ആ കുടുംബക്കാരൊന്നും അറിയാതെ ഹോസ്പിറ്റലിൽ ചെന്ന് എത്രയോ സമയങ്ങൾ കഴിഞ്ഞു ശേഷമാണ് വീട്ടുകാരറിയുന്നത്. അപ്പം അത് അതിൽ നിന്നാണ് ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു ദുരൂഹത തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് മണിയുടെ മരണം എങ്ങനെയാണെന്നുള്ളത് അറിയാനായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. എന്തുകൊണ്ട് കുടുംബാംഗങ്ങളെ, രാമകൃഷ്ണനെ, ഭാര്യയെ അറിയിക്കാതെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി? അതാണ് ഞങ്ങളുടെ ചോദ്യം. രാവിലെ 5:30 മുതൽ രക്തം ഛർദ്ദിച്ച് തുടങ്ങിയ ചേട്ടനെ ഇവര് സ്വന്തമായ ട്രീറ്റ്മെന്റ്, ഇന്ന് ഒരു TT ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് ബൈസ്റ്റാൻഡർ കൂടില്ലാതെ ഇഞ്ചക്ഷൻ എടുക്കില്ല. ലിവർ സിറോസിസ് ബാധിച്ച വ്യക്തിക്ക് ഒരിക്കലും സെഡേഷൻ കൊടുക്കാൻ പാടില്ല എന്നിരിക്കെ 8 mg ബെൻസോഡയാസ്പെൻ എന്ന് പറയുന്ന മയക്കം മരുന്ന് അവിടെ ആരുടെ അനുവാദത്തിലാണ് കുത്തിവെച്ചത്? ഇവർക്ക് ആർക്കാണ് ഇത്രയും അധികാരം കൊടുത്തത്? അതുപോലെ തന്നെ വൈകുന്നേരം 3:30 വരെ ഇവർ അവിടെ കിടത്തി ചികിത്സയായിരുന്നു.
ഇവർ പറയുന്നത് ചേട്ടൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞു. ഇത്രയധികം ഈ ആൾക്കഹോൾ അല്ലെങ്കിൽ മീഥൈൽ ആൾക്കഹോൾ ഉള്ളിൽ ചെന്ന് സംഭ്രമം എടുത്ത് നിലത്ത് കടന്നു ഉരുളുന്ന വ്യക്തി എങ്ങനെ പ്രതികരിക്കുന്നതിന്റെ മരണത്തിന് ശേഷം അക്കാര്യത്തിൽ മെഡിക്കൽ വൈദ്യസഹായവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് ആ ആശുപത്രി തന്നെ വെളിപ്പെടുത്തുണ്ടായി. അമൃത ആശുപത്രി ഇക്കാര്യത്തിൽ നിങ്ങൾ കുടുംബാംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടുണ്ടോ? ഒരു കാര്യം, ഇവിടെ ആശുപത്രിയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ചേട്ടന്റെ എല്ലാ പണിയും തീർന്നിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും സമയത്തോടെ മീഥൈൽ ആൽക്കഹോളാണ് ഉള്ളിൽ ചെന്നിട്ടുള്ളത്. സാറിന് മനസ്സിലാക്കണം, ആസിഡ് ഇത്ര മാത്രം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഇത്രയും സമയം വൈകിച്ചിട്ടാണ് അവർ ആശുപത്രിയിൽ എത്തിച്ചിട്ടുള്ളത്. ഈ സമയത്തുള്ള വൈകുന്നേരം ഞങ്ങൾ രാത്രി മുഴുവനും നിന്നു. ഡോക്ടർമാർ ഞങ്ങളോട് ചോദിച്ചു മണിയുടെ ഉള്ളിലേക്ക് എന്താണ് എത്തിയെന്ന് പറഞ്ഞാൽ മാത്രമേ ആൻറ്റിഡോസ് കൊടുക്കാൻ പറ്റുള്ളൂ. മണ്ടയാടി കൂടി നിന്ന് പറഞ്ഞിട്ട് ചോദിച്ചു എന്താണ് ചേട്ടന് കൊടുത്തത്, എന്താണ് കഴിച്ചത് പറഞ്ഞു. ഒരെണ്ണം മിണ്ടിയില്ല. ആറാം തീയതി വെളുപ്പിന് 3:30 ബ്ലഡ് കൾച്ചർ ചെയ്ത് റിസൾട്ട് വന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം ഉള്ളിൽ ചെന്നെന്ന് പറഞ്ഞപ്പോൾ അവിടെ പുറകിൽ നിന്ന് ആള് പറയാ വേഗം പോയി പാടി ക്ലീൻ ചെയ്തോ അല്ലെങ്കിൽ പണിപാളുന്നു. കലാമണി ചേട്ടൻ നമ്മുടെ നാടിനെല്ലാം നല്ല ഉപകാരങ്ങളും കാര്യങ്ങളെല്ലാം ചെയ്തൊരു മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹം സാധാരണ പട്ടികജാതിക്കാര ഒരു വ്യക്തി ആയതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ പറ്റ ആൾക്കാരെല്ലാം തഴഞ്ഞ കേസ് പോലും ഇപ്പം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള താല്പര്യം അവർ ആരും കാണിക്കുന്നില്ല. കാരണം കലാഭവണി എന്ന് പറയുന്ന കുറച്ച് ജാതിയാണ്. ആ ഒരു അടിസ്ഥാനത്തിലെല്ലാം ഓരോ കാര്യങ്ങളെ ഓരോ രാഷ്ട്രീയ പാർട്ടികളെല്ലാം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചോളം മണിയുടെ മരണം സത്യസന്ധമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തണം, അവരുടെ കുടുംബത്തെ ബോധ്യപ്പെടുത്തണം എന്ന നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ്. ഞാൻ അവരുടെ സമരങ്ങൾക്കും അവരുടെ എല്ലാ മൂവ്മെൻറ്റിൻ്റെയും കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്, എനിക്ക് തീർത്ത് പറയാൻ കഴിയും. പക്ഷേ ഇവിടെ മണി ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിന് വേണ്ടി ഒരുപാട് എല്ലാം കൊടുത്തിരുന്ന ആളാണ് ശ്രീ മണി. ആ മണിയുടെ രാഷ്ട്രീയം, മണിയുടെ ഈ ദുരൂഹ മരണം പുറത്തു കൊണ്ടുവരുന്നതിൽ നീതി പുലർത്തിയിട്ടുണ്ടോ എന്നതാണ് ഈ സമൂഹത്തിന് അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അദ്ദേഹത്തിന്റെ 1st ആഘോഷിക്കുന്നു ചാലക്കുടിയിൽ. ആ ആഘോഷിക്കുമ്പോൾ പോലും വീട്ടുകാരുടെ സംശയം, നാട്ടുകാരുടെ സംശയം, ആ മരണത്തിലുള്ള ദുരൂഹത അത് തിരിച്ചറിയാൻ അവർക്ക് അവസരം കിട്ടിയിട്ടില്ല എന്നുള്ള അവസ്ഥ. അതുകൊണ്ടാണല്ലോ ആ കുടുംബക്കാർ പോലും അവരുടെ ആ ചടങ്ങിൽ പങ്കെടുക്കാതെ മാറി നിന്നത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അവിടെ നിരാഹാരം കഴിക്കുന്നത് നിങ്ങൾക്ക് താല്പര്യം? ഈ വിഷയം ഒരു രാഷ്ട്രീയവൽക്കരിക്കുന്ന താല്പര്യമില്ലാത്തവരാണ് CPM. മണിയുടെ മരണത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ആ മരണത്തിലെ ദുരൂഹതയുണ്ടെങ്കിൽ കൃത്യമായി അത് കണ്ടെത്തണം എന്ന അഭിപ്രായം തന്നെയാണ് CPM നേതൃത്വം നൽകുന്ന ഗവൺമെന്റിനും ഉള്ളത്. സർ, മണിയുടെ കാര്യം, മണിച്ചേട്ടൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് ഇവരെ വെൽ വിഷേഴ്സും മാനേജറും അവർ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തേണ്ട കാര്യം, ലിവർ സിറോസിലെ പേഷ്യൻ്റ് ആണ്. അങ്ങനത്തെ ഒരു പേഷ്യൻ്റ് ഇല്ലാത്ത സമയത്ത് ആ സറൗണ്ടിങ്സിൽ ലിക്കർ അടിക്കുക, അതേമാതിരി രാമചന്ദ്രൻ പറഞ്ഞാലി ബ്രദർ അങ്ങേര് വേദന കൊണ്ട് വീണപ്പോൾ ആ സമയത്ത് ദാഹം പറഞ്ഞപ്പോൾ അവർ പോയി കൊണ്ടുവന്ന പെപ്സിയാണ്. സാധാരണ പെപ്സിയിലും നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്ക്സിലും PH level 5.5 ആണ്. ലിവർ സിറോസിലെ പേഷ്യൻ്റ് അടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് അഗ്രിവേറ്റ് ചെയ്യും ബ്ലഡ്. പിന്നെ അതേമാതിരി പെയിൻ കാണിച്ചപ്പോൾ ആരോ റോങ് അഡ്വൈസ് കൊടുത്തിട്ടുണ്ടാവും സെഡേഷൻ കൊടുക്കാൻ. ഇതൊക്കെ ആയിരിക്കാം ഇതിൻ്റെ കാരണം. പെപ്സി ചേട്ടൻ കഴിക്കാറില്ല എന്നുള്ളത് സത്യമാണ്. ചേട്ടൻ അതുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് കഴിക്കാറില്ല, ഈ അസുഖം ഉള്ളത് കൊണ്ട് തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് കഴിക്കാറില്ല. ഈ പെപ്സിക്കൊപ്പം ഇതേ മീഥൈൽ ആൽക്കഹോൾ എങ്ങനെ എത്തി എന്നുള്ളതാണ് ഞങ്ങളുടെ സംശയം. ഈ പെപ്സി മാത്രമായിരിക്കില്ല ഒരിക്കലും കഴിച്ചിട്ടുണ്ടാവുക. ഈ പെപ്സിയിൽ എന്തെങ്കിലും തരത്തിലുള്ള മീഥൈൽ ആൽക്കഹോൾ പോലുള്ള സംഭവങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെയാണ് ചേട്ടൻ രക്തം ഛർദ്ദിച്ച് തുടങ്ങാനുള്ള കാരണമുണ്ടായിട്ടുള്ളത്. ഒരിക്കലും പെപ്സി കുടിക്കുന്ന ശീലം ചേട്ടനില്ല. എനിക്ക് പറയാനുള്ളത് ഇത്രയേറെ തെളിവുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇത് കാണേണ്ടവർ മാത്രം കാണുന്നില്ല? കാരണം ഇത് RLV മാഷ് ഉണ്ടാക്കിയ തെളിവുകളല്ല, ഇത് മെഡിക്കൽ ബോർഡ് നമുക്ക് തെളിയിച്ച് തന്ന തെളിവുകളാണ്. എന്നിട്ടും അത് എന്തുകൊണ്ട് കാണേണ്ടവർ മാത്രം കാണുന്നില്ല? ഒപ്പോസ് ചെയ്ത് പറയുന്നവർ കേട്ടാൽ തോന്നും ഇത് RLV മാഷ് തന്നെ ഉണ്ടാക്കിയതാണെന്ന് തോന്നും. അത് ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റൂ. ഞങ്ങൾക്ക് മണിയുടെ മരണത്തിന്റെ ഉത്തരവാദിത്വം എന്താണ് എന്നെ സംബന്ധിച്ച് പറഞ്ഞു. ലാസ്റ്റ് മണിച്ചേട്ടൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന നേരത്തെ അദ്ദേഹത്തിന്റെ ഫ്രണ്ട് സുഹൃത്തുക്കളെ അവിടെ അഡ്മിറ്റ് ചെയ്തതെന്ന് പറയുന്നവര് രാമകൃഷ്ണൻ ചേട്ടൻ കേൾക്കുന്നുണ്ട്. കാരണം പണി പാളി അവിടെ ക്ലീൻ ചെയ്യണമെന്ന് പെട്ടെന്ന് വന്ന് അവർ പാടി വൃത്തിയാക്കിയിട്ടാണ് പോകുന്നത് ഈ ശ്രീതമാര്. അപ്പൊ അവിടെ താമസിക്കുന്ന മണിച്ചേട്ടൻ അവിടെ വാടകയ്ക്ക് താമസിക്കുന്ന തമിഴ് സ്വദേശിയുണ്ട്. അവർ ചോദിച്ചപ്പോൾ പറഞ്ഞത് പച്ചക്കറിയാണെന്ന്. ഇതിന് മാത്രം പച്ചക്കറി ഒന്നും പാടിയിൽ കൃഷി ചെയ്യുന്നില്ല. പിന്നെ മണിച്ചേട്ടൻ പച്ചക്കറിയാണ് കൊണ്ടുപോകുന്നത്. കീടനാശിനി അടിച്ച പച്ചക്കറി കഴിച്ചിട്ടുണ്ടാകും, അതും ഈ പറയുന്ന മദ്യത്തിനൊപ്പം. അതാണ് ഒരുപക്ഷെ മണിയെ ബാധിച്ചിട്ടുണ്ടാകും. അതുപോലെ മണിച്ചേട്ടൻ വെള്ളം ചോദിച്ചപ്പോ ഈ 2 km ദൂരമുള്ള ഈ ചാലക്കുടി ടൗണിൽ വന്നിട്ടാണ് ഇവർ വെള്ളം പിടിച്ചത്. അപ്പൊ അവിടത്തെ വെള്ളം ഇല്ലാത്ത സ്ഥലമാണ്. ഈ പണിപാളി ആരാണ് പറഞ്ഞത്?
അത് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തികളാണ്. ഇത് പച്ചക്കറി എന്ന് പറഞ്ഞ സാറേ അവിടെ ഉണ്ടായിരുന്ന വിഷമടിച്ച പച്ചക്കറി എന്നല്ല പറഞ്ഞത്. പാടിയിൽ ഉണ്ടായിരുന്ന മൊത്തം സാധനങ്ങളെ അടിച്ചുകൂട്ടി നാല് കവറിലായിട്ട് പൊതിഞ്ഞു കൊണ്ടുപോയി അത് പച്ചക്കറി ആയിരുന്നു എന്നാണ് പോലീസുകാർ പറഞ്ഞത്. സമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതിരോധം ഉണ്ടാവില്ല? ഇങ്ങനെയൊക്കെ ഉള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് തെറ്റായി വരുമ്പോ സാധാരണ ഒരാളുടെ കാര്യത്തിൽ തന്നെ വലിയ ആക്ഷൻ ഉണ്ടാകാറുണ്ട് അല്ലേ? ആ നിലയിലുള്ള ഒരു ആക്ഷൻ ഫോറമോ അല്ലെങ്കിൽ ഒരു മുന്നേറ്റമോ ഉണ്ടാക്കാൻ എന്തുകൊണ്ട് ചാലക്കുടിക്കാർക്ക് കഴിഞ്ഞില്ല? ഇപ്പൊ ആ സുഹൃത്ത് പറഞ്ഞിരുന്നു മണിച്ചേട്ടൻ ആ പാടിയിലായിരുന്നപ്പോ അവിടെ സുഹൃത്തുക്കളുമായി കമ്പനി കൂടിയ സമയത്ത് രാമകൃഷ്ണൻ അങ്ങോട്ട് വന്നില്ല, അത് അന്വേഷിച്ചില്ല, കുടുംബക്കാരും വന്നില്ല എന്ന് അതൊരു ആ വ്യക്തി പറഞ്ഞത് ഒരു തെറ്റായ കാര്യം തന്നെയാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. രാമകൃഷ്ണൻ പല പ്രാവശ്യം അവിടെ ചെന്നിട്ടും രാമകൃഷ്ണൻ അവിടെ വളരെ മോശമായ രീതിയിലുള്ള പെരുമാറ്റമാണ്. മണിച്ചേട്ടനിൽ നിന്നല്ല, മണിച്ചേട്ടൻ്റെ കൂടെ നിന്ന് കൂടെ നിന്ന കൂട്ടുകാരിൽ നിന്ന് അനുഭവം ഉണ്ടായത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സംഭവം തന്നെയാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. കാരണം ഇതിനെതിരെ നമ്മൾ നിന്നതുകൊണ്ട് സാമ്പത്തികമായിട്ട് ചേട്ടൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചുകൊണ്ട് ഇത് പുറത്തു പോയി മദ്യം വാങ്ങിച്ചു കൊണ്ടുവന്ന് അവിടെ ഇരുന്ന് കഴിക്കുന്ന ഒരു സാഹചര്യം അവിടെ കാണാനിടയുണ്ടായി. ഇത് ചോദ്യം ചെയ്ത് തന്നെയാണ് അവിടെ നിന്ന് ഇത്രയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ആ അവസാന നിമിഷം എനിക്ക് വിഷമിച്ചിറങ്ങേണ്ട ഒരു ഘട്ടം വന്നത്. നമ്മെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം, ഇത്രയും വലിയൊരു നടൻ മരണമടഞ്ഞിട്ട് അവരുടെ കുടുംബം അനുഭവിക്കുന്ന ഒരു ദുരിതം, ഈ ഒരു കേസ് അന്വേഷണം അവർ ആഗ്രഹിക്കണം. അവരുടെ കയ്യിൽ അറിവില്ല, രാമകൃഷ്ണൻ്റെ കയ്യിലൊക്കെ എല്ലാ തെളിവുകളുണ്ട്, അദ്ദേഹം കാണിച്ചാലും എല്ലാം മീതയിൽ ആൽക്കഹോളിൻ്റെ അംശമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്, എല്ലാ റിപ്പോർട്ടിലും പറയുന്നുണ്ട്. എന്നിട്ട് പോലും സി ബി ഐ അന്വേഷണം നടത്താൻ സാധിച്ചില്ല. ആദ്യം മാത്രമല്ല ഇപ്പോഴും കേരളത്തിന് പുറത്തേക്ക് പോയാൽ പോലും പലരും ചോദിക്കുന്നത് ചാലക്കുടിക്കാരൻ എന്താണെന്ന് അറിയുമോ, മണിച്ചേട്ടൻ മരണത്തെക്കുറിച്ച് ഒന്നും അറിയില്ല അല്ലേ എന്നുള്ള രീതിയിലാണ്. പലപ്പോഴും പൗരസമൂഹം അല്ലെങ്കിൽ ആരും വേണ്ടത്ര പിന്തുണ ആ കുടുംബത്തിന് നൽകിയിട്ടില്ല, അല്ലെങ്കിൽ സർക്കാർ ആ കേസ് അന്വേഷണത്തിന് വലിയ താല്പര്യം കാണിച്ചിട്ടില്ല. ചാലക്കുടിക്കാരെ തിരിച്ചറിഞ്ഞിരുന്നില്ലേ മണിയെ? എൻ്റെ ബലമായ സംശയം തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതുപോലൊരു അന്വേഷണത്തിന് അല്ലെങ്കിൽ ഞങ്ങൾ ഇതുപോലെ വിഷമിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഞങ്ങൾക്ക് ചാലക്കുടിക്കാരുടെ ഒരു പൂർണ്ണമായ പിന്തുണ അല്ലെങ്കിൽ ഇതിപ്പോൾ ജിഷ വധ കേസ് അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള ഓരോ സംഭവങ്ങളിലൊക്കെ അവരുടെ നാട്ടിലുണ്ടായിട്ടുള്ള ഒരു ആക്ഷൻ കൗൺസിൽ പോലുള്ള സംഘാടിത്തം ചേട്ടൻ്റെ കേസിലുണ്ടായിട്ടില്ല. കാരണം ഇവരുടെ സുഹൃത്തുക്കളോട് വരെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്തുകൊണ്ട് ഇതൊരു സംഘടിതമായിട്ട് നിങ്ങൾക്ക് ഞങ്ങൾക്കൊപ്പം നിന്നുകൂടാ. കലാഭവൻ മണിച്ചേട്ടൻ ഞങ്ങൾക്ക് ഒരുപാട് യുവാക്കൾക്ക് ചാലക്കുടിക്ക് തന്നെ അഭിമാനവും ആവേശമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വേർപാട് ഞങ്ങൾക്ക് തീരെ ദുഃഖം തന്നെയാണ്. അതുപോലെ തന്നെ ഈ അന്വേഷണം സി ബി ഐ അന്വേഷണം എത്ര പെട്ടെന്ന് ഉചിതമായിട്ട് അന്വേഷിച്ച് പ്രതികളെ കണ്ടെത്തരുമെന്ന് ഞങ്ങൾ ആദ്യമായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള എല്ലാ ഐക്യദാർഢ്യവും ഞങ്ങൾ അറളി രാമകൃഷ്ണേട്ടന് ഞങ്ങൾ നൽകുകയാണ്. അതുപോലെ തന്നെ ഈ ഇടതുപക്ഷ സർക്കാർ വക്കീലിനോട് ചോദിക്കണം, ഗിരിജ വക്കീലിനോട്, ഇടതുപക്ഷ സർക്കാർ ഈ മണിച്ചേടൻ മരണമടഞ്ഞു ഒരുപാട് പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് സംഭവങ്ങൾ കൊണ്ടുവരുന്നൊക്കെ അത് എത്രത്തോളം ആയെന്നൊന്ന് ഈ ജനങ്ങളുടെ ഇടയിലൊന്ന് വ്യക്തമായി കഴിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. മണിയുടെ സ്മരണാർത്ഥം ഒരു അക്കാഡമിയുടെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് 50 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്, നിർമ്മാണ പ്രവർത്തനങ്ങൾ. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ട്രസ്റ്റ് രൂപീകരണത്തിൻ്റെ കരട് തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. മണിച്ചേട്ടൻ ഇലക്ഷന് നിൽക്കുന്ന ഒരു കാര്യം എല്ലാവരും പറഞ്ഞ് കേട്ടിരുന്നു. ഇപ്പൊ കുന്നത്ത് നാട്ടിലാണ് നിൽക്കുന്നത്, അപ്പൊ രാഷ്ട്രീയമായിട്ടുള്ള ഇതിലേതെങ്കിലും ശത്രുതകൾ ഉണ്ടായിരിക്കുമോ? ഈ സുഹൃത്തുക്കള് ഇവർക്ക് ഏതെങ്കിലും തരത്തിലെ ബന്ധങ്ങളുണ്ടോ? ഇതൊന്നും നമുക്കറിയില്ല. അങ്ങനെ ഒരു പ്രപ്പോസൽ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് പോയിരുന്നോ മണി ഇലക്ഷന് നിൽക്കണമെന്നുള്ളത്? അറിയാത്ത കാര്യങ്ങളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എതിരാളികൾക്ക് മണിയെ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ജനാധിപത്യമുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് 2016 തന്നെ മത്സരിക്കും എന്നുള്ള ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നു. മണി തന്നെ അത് നിഷേധിക്കുകയും ചെയ്തു. അല്ല, ഇവിടെ ഇവിടെ നേരത്തെ നിതീഷ് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ചാലക്കുടിക്കാർക്ക് ചാലക്കുടിയിൽ നിന്നും മണിയുടെ ഈ ദുരൂഹ മരണത്തെ കുറിച്ച് ഒരു അന്വേഷണം വേണമെന്ന ജനവികാരം ഉയർന്നു വന്നില്ലല്ലോ എന്നൊരു ചോദ്യം ചോദിച്ചു. ഞാൻ ബലമായി സംശയിക്കുന്നു ശ്രീ കലാഭവൻ മണി ഉൾപ്പെട്ട രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ ആ രാഷ്ട്രീയ നേതൃത്വം അങ്ങനെ ഒന്ന് വരാതിരിക്കാൻ വളരെ ആസൂത്രിതമായ കരുനീക്കങ്ങൾ ചാലക്കുടിയിൽ നടത്തിയിട്ടുണ്ട്. ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ കൂടെയാണെന്ന് വരുത്തുകയും അതിനുവേണ്ടി ചെയ്യുന്നു എന്ന് പറയുകയും നമ്മുടെ വിഷ്ണുവിന്റെ മരണത്തിൽ നിങ്ങൾക്ക് ഇതിലൊന്നും ഒരു റോൾ ഇല്ല. ഞങ്ങൾ അതിന്റേതായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്ത് പങ്ക് വഹിച്ചിട്ടുണ്ട്? ഈ ചാലക്കുടിയിലെ അങ്ങനെ ഒരു ആക്ഷൻ സമിതി ഉണ്ടാക്കണമെങ്കിൽ നിങ്ങളുടെ പാർട്ടിക്കാർക്ക് ചെയ്യാമായിരുന്നല്ലോ. ഞങ്ങളുടെ പാർട്ടിക്കാർക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയുമായി ഒരു ബന്ധമുള്ള സുഹൃത്തല്ല ഇദ്ദേഹം. അങ്ങനെ ആവണമെന്നില്ല, അങ്ങനെ ആവണമെന്നില്ല, അങ്ങനെ ആവണമെന്നില്ല.
അദ്ദേഹം വളരെ പരസ്യമായി. അതാണ് അദ്ദേഹം നിങ്ങളുടെ ഈ വിഷയത്തിലുള്ള ആത്മാർത്ഥത കുറവ്. തീർച്ചയില്ല, ഞങ്ങൾ അവർ നടത്തിയ മുഴുവൻ ആക്ഷൻ സമരങ്ങളിലും ഇവിടെ ദളിത് കോൺഗ്രസ് നടത്തിയ എല്ലാ സമരങ്ങളിലും ഞങ്ങൾ അവരുടെ കൂടെ നിന്നിട്ടുണ്ട്. ഹലോ, ബന്ധപ്പെടുത്തേണ്ട ഒരു വിഷയമല്ല ലോകപ്രശസ്തനായുള്ള ഒരു കലാകാരന്റെ ഭരണം. അതെങ്ങനെ ദുരൂഹത ഉണ്ടായി? ആ ദുരൂഹതയുടെ വെളിച്ചത്തില് അതിന്റെ സത്യം അറിയണമെന്ന് ജനങ്ങൾക്ക് എല്ലാവർക്കും. നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ കലാഭവൻ മണിച്ചാട്ടൻ മരിച്ചിട്ട് ഇത്ര നാളായിട്ട് ചാലക്കുടിയില് ആണുങ്ങളില്ലേ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ഒരു ആക്ഷൻ കൗൺസിൽ, ഒരു ചെറിയ ഒരു സംഭവം ഉണ്ടായ ഒരു ആക്ഷൻ കൗൺസിൽ എല്ലാ പാർട്ടിക്കാരും അതിന് സഹകരിക്കണം. അല്ലാതെ ഇപ്പോ രാധാകൃഷ്ണേട്ടൻ പറഞ്ഞു ഇവിടെ മണിയുടെ പരിപാടി നടത്തി എന്ന് പറഞ്ഞ അത് മണിയുടെ പരിപാടി നടത്തിയത് അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണിയോടുള്ള ആരാധന കൊണ്ടാണ്. അതിനൊരു നിമിഷം പോലെ ഉണ്ട്, ഒരു മണിക്കൂർ വരെ മഴ പെയ്യുന്ന കണ്ടിട്ട് ഷീറ്റ് മേയുന്ന വരെ അത്രയും ജനങ്ങൾ ഒരു ഒച്ച പോലും ഉണ്ടാക്കാതെ കലാഭവൻ മണി എന്ന മഹാനടൻ നടനെയും കലാകാരനെയും ആദരിച്ചൊരു ചടങ്ങാണ്. അതിന് ആക്ഷേപിച്ചത് ശരിയായില്ല, അതിന് ആക്ഷേപിച്ച് പറഞ്ഞത് ഒരിക്കലും ശരിയായില്ല. രാധാകൃഷ്ണേട്ടൻ, ഈ കല ചാലക്കുടിയിൽ ആണുങ്ങളില്ലേ എന്നുള്ള ചോദ്യം ചോദ്യം തന്നെയാണ്. എല്ലാവരും പറയും ഞങ്ങളുണ്ട് ഞങ്ങളുണ്ട് എന്ന് പറയും. ഇതിന്റെ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുന്നതിന് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും രംഗത്ത് വരാത് ആ മോശമായ പരിപാടിയാണ്. രാധാകൃഷ്ണേട്ടൻ പറഞ്ഞു, ഞങ്ങളുടെ പാർട്ടിയാണ്. ഇവിടെ കലാകാരൻ ഒരു പാർട്ടിക്കാരനല്ല, ഒരു കലാകാരൻ എന്ന ഒരു വ്യക്തിയെ കണക്കാക്കിക്കൊണ്ട് ചാലക്കുടിക്കാർ രംഗത്ത് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഗിരിജ സാറിനോട് ചോദിക്കുന്നത്, ഇപ്പൊ രാധാകൃഷ്ണൻ രവിചേട്ടൻ മണിച്ചേട്ടന്റെ അനിയൻ ഈ കേസുകളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു തിരിച്ച് സാറിനോട് ചോദിക്കാനുള്ളത്, സാറിന്റെ സഹോദരനാണ് ഈ നിലയിൽ മരിക്കുകയാണെങ്കിൽ സാറും ഈ സാറ് പോകുന്ന മാതിരി സാറ് കേസിന് മുന്നോട്ട് പോകില്ലേ? പോകില്ലേ? അങ്ങനത്തെ ഒരു കേസാണ് സാറ് പോകുന്നുള്ളൂ. പക്ഷേ എന്തുകൊണ്ട് ഇവിടെ നീതി ലഭിക്കുന്നില്ല? പിന്നെ പാടിയിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ സാധനങ്ങൾ ഇതുവരെ കണ്ടെടുക്കാൻ പറ്റിയിട്ടുണ്ടോ? ഒരു ചോദ്യം കൂടി ഞാൻ സാറിനോട് ടി രാധാകൃഷ്ണൻ സാറിനോട് ചോദിക്കുന്നത്, ഇവിടെ ഈ വന്നിരിക്കുന്ന ജനങ്ങൾ മുഴുക്കം കലാഭവനെ കലാഭവൻ കലാകാരനായിട്ട് അംഗീകരിച്ചത്, പക്ഷേ ടി യു ഒരു രാഷ്ട്രീയക്കാരന് വേഷം കെട്ടിയിട്ടാണ് അതൊരു ഇടതുപക്ഷക്കാരനായിട്ട് തള്ളിയിട്ട് കൊണ്ട് കലാഭവൻ മണിനെ ആക്ഷേപിക്കുന്ന രീതിയിലാണ് സംസാരിച്ചത്. ചാലക്കുടിക്കാർക്ക് നല്ല ബലമുണ്ട്. ഈ കേസ് CBI അന്വേഷിക്കാൻ കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കും. അതിന് ചാലക്കുടിക്കാർ എല്ലാ സഹായം ചെയ്യുന്നു. ഈ കാര്യത്തില് ഇവിടുത്തെ ദളിത് സംഘടനകളും അവരുടെ കുടുംബവും നടത്തിയ എല്ലാ സമരത്തിന്റെ കൂടെയും ഞാനും എന്റെ പാർട്ടിയും നിന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ആ എന്റെ ഒരു ആക്ഷേപമായി ഞാൻ പറഞ്ഞത്, ഇവിടെ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുന്നതിന് പോലും അതിന്റെ പിന്നിൽ അട്ടിമറി ഉണ്ടായി എന്ന എന്റെ ഒരു ആക്ഷേപമാണ് പറഞ്ഞത്. അപ്പോഴും നിതീഷ് ചോദിച്ചത് നിങ്ങളുടെ പാർട്ടിയായി നിലപാടെടുത്തോ എന്ന് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയേണ്ടി വന്നത്. ഒരിക്കലും മണിയെ ഒരു ഇടതുപക്ഷക്കാരൻ മാത്രമായിട്ട് കണ്ടതുകൊണ്ടല്ല ഞാൻ ഇവിടെ നിന്ന് വന്നത്. ഇവിടെ നേരത്തെ ആരോ പ്രതിപാദിക്കുകയുണ്ടായി ഇവിടെ ചാലക്കുടിയിൽ ആണുങ്ങളില്ല എന്നുള്ളത്. പക്ഷേ അത് തെറ്റായ ഒരു ധാരണയാണ്. കാരണം ഇവിടെ SC ST ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയും കഴിഞ്ഞ വിഷു നാളിൽ ബഹുമാനപ്പെട്ട ശ്രീ ടി യു രാധാകൃഷ്ണൻ സാറാണ് SC ST ആക്ഷൻ കൗൺസിലിന്റെ നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയുണ്ടായി. സാർ ഓർക്കുന്നുണ്ടോ എന്ന്? തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഈ സ്ഥലം MLA BD ദേവസി സാറ് അതിന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുകയുണ്ടായി. അതുകൊണ്ട് ഇതിന് ഈ SC ST ആക്ഷൻ കൗൺസിൽ പോരാ, ഒരു 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 ജനശക്തി എന്താണെന്നുള്ളത് വ്യത്യസ്ത വ്യത്യസ്ത കാര്യങ്ങളിൽ തെളിയിച്ചു കൊടുത്തിട്ടുള്ളതാണ്. ആ ജനശക്തി ചാലക്കുടിയിൽ നിന്ന് ഉണ്ടായില്ല എന്നുള്ള ഒരു ആത്മരോഷമാണ് RLD രാമകൃഷ്ണൻ പ്രകടിപ്പിച്ചത്. അതാണ് ചാലക്കുടിയിൽ ആണുങ്ങളില്ലേ എന്നുള്ള ചോദ്യം നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളത്. വന്നോ അപ്പവും മണിയുടെ ദുരൂഹ മരണം ഈ ചാലക്കുടിക്കാർക്ക് മുഴുവൻ അറിയാൻ ആഗ്രഹമുള്ള ഒരു സംഭവമാണ്. ഇതിന്റെ പിന്നിൽ സാമ്പത്തികമായ ചില വിഷയങ്ങളും കൂടി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മണിയുടെ കാശ് പൈസകൾ കൈകാര്യം ചെയ്യുന്ന ഒരു സംഘം ആളുകളാണ്. അത് പലിശയ്ക്ക് ചെറിയ തോതിൽ പലിശയ്ക്ക് അവർക്ക് എടുത്ത് മറ്റ് കൂടുതൽ പലിശയ്ക്ക് കൊടുക്കുന്ന ഒരു സംവിധാനം നടന്നതായിട്ട് അറിയാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ സ്വത്തുകൾ ബിനാമി രൂപത്തിൽ ഒരുപാട് സ്വത്തുകൾ ഈ ചാലക്കുടിയും ചാലക്കുപ്പ് ഈ സംസ്ഥാനത്തുടനീളം മേടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥയും അന്വേഷിച്ച് കണ്ടെത്തണം. ഇതിലെ സത്യാവസ്ഥ ഈ ചാലക്കുടിയിൽ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് അറിയണം. സാമ്പത്തികമാണോ അതുപോലെ സ്വത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ദുരൂഹ മരണം ഉണ്ടായതെന്നുള്ളത് അറിയാൻ ആഗ്രഹമുണ്ട്. സ്വത്ത് തരമായിട്ടുള്ള അല്ലെങ്കിൽ സ്വത്തിന്റെ എല്ലാ സാമ്പത്തികമായ ഇടപാടുകൾ ഇതിൽ നടന്നിട്ടുണ്ട്. കാരണം ഒന്ന്
മണിയുടെ പണം ഉപയോഗിച്ച് പലിശക്ക് പണം കൊടുക്കുന്ന ഏർപ്പാട് ഇവർ തന്നെ തുടങ്ങിയിരുന്നു. രണ്ട്, കലാഭവം മണിക്ക് സംസ്ഥാനത്തിൽ ഉടനീളം ബിനാമി സ്വത്തുക്കൾ ഉണ്ടായിരുന്നു. ഈ സ്വത്തുക്കൾക്ക് വേണ്ടിയാണോ കലാഭവം മണിയെ കൊന്നത്? നമുക്ക് കാര്യം എന്താണെന്ന് അറിയില്ലോ സാറേ, പക്ഷെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. ചേട്ടന്റെ കയ്യിൽ നിന്ന് സഹായം എന്ന് പറഞ്ഞുകൊണ്ട് പൈസ വാങ്ങിച്ചിട്ട് പുറത്ത് പലിശക്ക് കൊടുത്ത് ജീവിക്കുന്ന കുറേ സുഹൃത്തുക്കള് നിത്യേന അവിടെ വരാറുണ്ടായിരുന്നു. അത് അവരെന്താ ചെയ്യുന്ന വെച്ചാൽ ഈ ലാസ്റ്റ് നിമിഷങ്ങളിൽ ചേട്ടൻ ഈ പൈസയൊക്കെ തിരിച്ചു ചോദിച്ചു തുടങ്ങി. ആ സമയത്ത് ഇവരൊക്കെ അവിടെ വരാണ്ടാവുകയും പിന്നെ മണിക്കില്ലാത്ത കുറ്റമില്ല, മണിക്കില്ലാത്ത രോഗമില്ല, മണി മരിക്കാൻ പോകുന്നു എന്നുള്ള കുപ്രചരണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ള ആളുകളാണ്. അതോടൊപ്പം തന്നെ നിരവധി സ്ഥലങ്ങളിൽ ചേട്ടന് സ്ഥലങ്ങളുണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ നമ്മൾ വിളിക്കുകയുണ്ടായി. അത് അന്വേഷണ സംഘങ്ങളാണ് അത് കണ്ടെത്തേണ്ടതെങ്കിലും നമുക്ക് ഈ കേസിന്റെ പിന്നിൽ കൂടെ ഇതുവരെ ഓടുന്നത് കൊണ്ട് നമുക്ക് അത്തരം കാര്യങ്ങളിലേക്ക് പോകാൻ സാധിക്കും. മണിയുടെ സ്വത്ത് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. മരണത്തിന് മുമ്പും മരണത്തിന് ശേഷവും സാമ്പത്തികമായി ദുരൂഹതയുണ്ട് അല്ലെങ്കിൽ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് സാമ്പത്തികം കൈപ്പറ്റിയവർ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസിൻ്റെ അന്വേഷണത്തിൽ ഞങ്ങളുമായി സഹകരിക്കാത്തത് ഇവരെല്ലാവരും. അത് ചോദ്യം ചെയ്യപ്പെടുകയും അത് തിരിച്ചു കൊടുക്കേണ്ടി വന്നാലോ എന്നുള്ള പേടി കൂടി ഇവർക്ക് എല്ലാവർക്കും ഉണ്ടെന്നുള്ള കാര്യം സത്യമാണ്. കുടുംബത്തിനകത്ത് തന്നെ ഇപ്പോൾ മണിയുടെ സ്വത്തുക്കൾ സംബന്ധിച്ച് തർക്കമുണ്ട്? ഒരിക്കലും ഒരു സ്വത്ത് തർക്കം കുടുംബത്തിനകത്തില്ല. കാരണം ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആ സ്വത്ത് മുഴുവനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മകൾക്കുള്ളതാണ്. അതല്ലാതെ യാതൊരു തരത്തിലുള്ള സ്വത്ത് തർക്കങ്ങളില്ല. ഇവിടെ ഞങ്ങളെ അടച്ചാക്ഷേപിക്കുകയും അല്ലെങ്കിൽ ഈ കേസിൽ നിന്ന് പിന്തിരിയുന്നതിന് വേണ്ടി എത്രമാത്രം ഞങ്ങളെ മാനസികമായി പീഡിപ്പിക്കാൻ പറ്റൂ അതിനു വേണ്ടി മാത്രം കുറേ കുപ്രചരണങ്ങൾ സോഷ്യൽ മീഡിയ വഴി സ്വത്ത് തർക്കമാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയൊരു പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്, പുകമറ സൃഷ്ടിക്കുകയാണ് ഇവിടെ. ആർവി രാമകൃഷ്ണൻ എന്തിനാണ് ഇപ്പൊ സമരം നടത്തുന്നതെന്ന് ചോദ്യം ഉയർത്തുന്നതിന് വേണ്ടി ആർവി രാമകൃഷ്ണൻ ആരാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വിഷയം അവതരിപ്പിക്കാൻ എന്ന് പറയുന്നതിന് വേണ്ടി ഒരു ഒരു വിഭാഗം ആളുകളോ അല്ലെങ്കിൽ ഒരു വലിയ ചെറിയ ന്യൂനപക്ഷമോ ഉപയോഗപ്പെടുത്തുന്നുണ്ടാവുക? കലാഭവമണിയുടെ കുടുംബം ഇതൊന്നും പറയുന്നില്ലല്ലോ എന്നായിരിക്കും. അതിനെന്താണ് ആർവിയുടെ മറുപടി? അത് പറയേണ്ടത് അവരാണ്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സഹോദരൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഈ അന്വേഷണത്തിനെ സത്യസന്ധമായി കൊണ്ടുപോകാൻ തുടക്കം മുതലേ ഞാൻ തന്നെയാണ് ഉണ്ടായത്. ഇവിടെ എല്ലാവരും കണ്ടു കഴിഞ്ഞ കാര്യമാണ്. എല്ലാ ചാനൽ ചർച്ചകളിലും ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും സ്വത്ത് തർക്കങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അവരെ അധിക്ഷേപിച്ച് പറയാമായിരുന്നു. ഇതുവരെ ഞാൻ അത്തരത്തിലുള്ള പ്രസ്താവനകളൊന്നും തന്നെ നടത്തിയിട്ടില്ല. പകരം ആർവി പറയുന്നത് കലാഭവം മണിയുടെ സ്വത്തുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയിലും മകളിലുമാണ് പോകേണ്ടത് എന്നാണ്. മിസ്റ്റർ നികേഷ് പറഞ്ഞതുപോലെ ജയന്റെ മരണശേഷം ജനങ്ങളെ ഇത്രയേറെ വേദനിപ്പിച്ച ഒരു സംഭവം കലാഭവൻ മണിയുടെ മരണ മുഖാന്തരമാണ് ഉണ്ടായത്. അങ്ങനെയുള്ള ഒരു പ്രമുഖ നടന്റെ മരണത്തിലെ ദുരൂഹതയെക്കുറിച്ച് തൻ്റെ അനിയൻ അനേകം നാളുകളായിട്ട് വിവിധ സംശയങ്ങൾ, പല സാഹചര്യ തെളിവുകൾ, പല മെഡിക്കൽ റിപ്പോർട്ടുകൾ ഒക്കെ വെച്ച് സംസാരിക്കുകയുണ്ട്. പക്ഷേ അതിൻ്റെ മുകളിൽ ഇവിടെ ഭരിക്കുന്നവരോ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റോ ആരും തന്നെ ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ ആരും ഒരു ശരിയായ ഇച്ഛാശക്തി കാണിക്കുന്നില്ല. ചാലക്കുടിക്കാരുടെ ഒരു വിഷയം മാത്രമായിട്ടല്ല ഇത്, കലാഭവൻ മണിയെ സ്നേഹിക്കുന്ന ലോകത്തിലെ തന്നെ എല്ലാ മലയാളികളുടെയും ഒരു വികാരമാണ്. ഇക്കാര്യത്തിൽ സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി CBI അക്കാര്യത്തിൽ കൃത്യമായി അന്വേഷിച്ച് കണ്ടുപിടിക്കും. അതിന് സ്വാഭാവികമായി ഈ റിപ്പോർട്ടുകളെല്ലാം തന്നെയും സംസ്ഥാന പോലീസിന്റെ കയ്യിലാണല്ലോ ഉള്ളത്. പൂർണ്ണ സഹായ സഹകരണങ്ങൾ ഉണ്ടാകും. ഉണ്ടാകണമല്ലോ, തീർച്ചയായും. കാരണം കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ മണിയുമായി ബന്ധപ്പെട്ടുള്ള ആത്മബന്ധങ്ങൾ, പാർട്ടിയുടെ നേതാക്കളായ കോടിയേരി ബാലകൃഷ്ണൻ, പിന്നെ EP ജയരാജൻ തുടങ്ങി പാർട്ടിയുടെ എല്ലാ നേതാക്കളുമായി വളരെയധികം ആത്മബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയായിരുന്നു കലാഭവൻ മണി. ആ കലാഭവൻ മണിയുടെ മരണത്തിലെ ദുരൂഹത പുറത്തു കൊണ്ടുവരാൻ ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി അവർ ഉപയോഗിക്കും. കലാകാരൻ എന്ന പേരിൽ നാട് മുഴുവൻ സ്നേഹിക്കുന്ന മണിയുടെ മരണത്തിൻ്റെ ദുരൂഹത നീക്കാൻ നടത്തുന്ന ഏത് മൂമെന്റിന്റെ കൂടെയും ഞാനും എൻ്റെ പാർട്ടിയും എപ്പോഴും ഉണ്ടാകും എന്ന് ഉറപ്പാണ് എനിക്ക് പറയാം. CBI അന്വേഷണം തുടങ്ങിയിട്ടില്ല, അവർ കാര്യക്ഷമമായി അന്വേഷിക്കുമെന്ന് തന്നെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. CBI ബന്ധപ്പെട്ടിട്ടുണ്ടാവുമല്ലോ, എന്താണ് അവരുടെ മറുപടി? ഇല്ല, അതിൻ്റെ നടപടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒന്നര മാസമാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ മറ്റു ഓഫീസ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഒരു ഒരു ഉത്തരം മാത്രമേ നമുക്ക് കിട്ടാനുള്ളൂ. ഇതൊരു സ്വാഭാവിക മരണമല്ല എന്ന് കോടതിയിൽ ബോധിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിനുള്ള ഉത്തരമാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത്. മീഥൈൽ ആൽക്കഹോൾ ആര് പാടിയിൽ കൊണ്ടുവന്നു, അതെങ്ങനെ കലാഭവൻ മണിയുടെ ഉള്ളിലെത്തി, ഇതിനുള്ള ഉത്തരം തന്നാൽ. ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം വേണം, ആ അന്വേഷണം സമഗ്രമായിരിക്കണം. മീഥൈൽ ആൽക്കഹോൾ ആണ് കലാഭവൻ മണിയുടെ മരണ കാരണമെങ്കിൽ ആരാണ് മീഥൈൽ ആൽക്കഹോൾ പാടിയിലെത്തിച്ചത് എന്നതാണ് RLV രാമകൃഷ്ണന് കലാഭവൻ മണിയുടെ കുടുംബത്തിന് അറിയേണ്ടത്. അതറിയുക എന്നുള്ളത് അവർക്ക് ലഭിക്കേണ്ട സ്വാഭാവിക നീതിയാണ്.
അതിന് CBI പരിശ്രമിക്കുമെന്നും CBI അതിൻ്റെ എല്ലാ സമ്മർദ്ദങ്ങളും ഉപയോഗിക്കും എന്നു തന്നെ പ്രതീക്ഷിക്കാം. നാളെ വീണ്ടും ഇതേ സമയത്ത് കാണുന്നതുവരെ നമസ്കാരം.